രണ്ടാമത്തത് അങ്ങനെ പോകുമ്പോ അവിടെ ആണുങ്ങളുമായിട്ട് ഇടകലരാൻ പാടുണ്ടോ ഇല്ലേനാ? അത് കലരുന്നതിന് ഒരു പ്രശ്നവുമില്ല. പള്ളിയിൽ പോയാല് മൗലിമാരെ കൂടെ ഇടകലരാവണ, ഒരു പ്രശ്നവുമില്ല. അതിലേറെ ശരിക്കും പറയും, പുരുഷന്മാരുമായി കലരാതിരിക്കുക, ആണുങ്ങളുമായി ഇടകലരാൻ വഴിവരും എന്നുണ്ടെങ്കിൽ പള്ളിയിൽ പോകേണ്ടതില്ല എന്ന വാദം ശരഇയായ തെളിവിനെ ആസ്വദിച്ചുള്ളതല്ല, നേരെ മറിച്ച് കലർന്നതായി ധാരാളം തെളിവുണ്ട്. താനും തിരുമേനിയുടെ കാലത്ത് ഒരു പാത്രത്തിൽ നിന്ന് ആണുങ്ങളും പെണ്ണുങ്ങളും ഇടകലർന്നുകൊണ്ട് ഒന്നിച്ചു ഒതുണ്ടാക്കി ഇരുന്നു എന്നുള്ള സ്ഥിരപ്പെട്ട സംഗതിയാണ്. ഇപ്പൊ റസൂലുള്ളാഹിന്റെ കാലത്ത് ആണും പെണ്ണും ഒറ്റ പാത്രത്തിന് കൈയിട്ട് ഒതുവെടുത്തിട്ടുണ്ട്. നല്ല രസമുണ്ടാവും കലക്കി മുക്കാനേ. അപ്പോ സംഗതി അങ്ങനെ ഹരീസുണ്ട്, ശരിയാണ്, ഹരീസില്ലേ നിങ്ങൾ ചോദിക്കൂ, ഹരീസുണ്ട്, ശരിയാണ്. പക്ഷേ അതൊക്കെ സ്ത്രീയും പുരുഷരും പരസ്പരം തൊടാനും കലരാനും കാണാനും നോക്കാനൊന്നും പാടില്ലാതുള്ള നിയമം വരുന്നതിന് മുമ്പാ. അങ്ങനെ എന്തെല്ലാം ഉണ്ട്, എന്തെല്ലാം ഉണ്ട്? ഉഹുദ് യുദ്ധത്തിന്റെ ദിവസം കള്ളുടിച്ചു ഹരീസ്.
അടിസ്ഥാനത്തിൽ നമ്മൾ ഉത്തരവാദിയാവൂലേ? നിങ്ങൾ ആർക്കും എന്നോട് വിഷമം തോന്നരുത്. ഇയാൾ ഇങ്ങനെയൊന്നല്ലോ കഴിഞ്ഞ ആഴ്ച പ്രസംഗിച്ചു എന്ന് തോന്നരുത്. ഇത് ഞാൻ പ്രസംഗിക്കുന്നതല്ല, ഇത് മുജാഹിദിന്റെ ബുക്ക് വായിക്കുന്നതാണ്. ഞാനത് ചെയ്യാൻ അവരിങ്ങനെ എഴുതി വെച്ചത് ഞാൻ ഉത്തരവാദിയല്ലോ. ഉള്ളതുള്ള പോലെ വായിക്കാനല്ലാതെ പറ്റില്ലല്ലോ. അപ്പൊ ജുമാ ഖുതുബ അദ്ദേഹത്തിന്റെ പുസ്തകമാണ് വായിച്ചത്. ഇനി അടുത്തത് എന്താ നിങ്ങൾ ഫോട്ടോ കോപ്പി തരാൻ പോകുന്നത്, ബലാത്സംഗ ശ്രമം മഞ്ചേരി. മലയാള മനോരമ 1983 December 16 റിപ്പോർട്ടാണ്. 5-ാം തരം വിദ്യാർത്ഥിനിയെ പള്ളിയിൽ വെച്ചു ബലാത്സംഗം ചെയ്യാൻ ശ്രമിച്ചു എന്നതിന് പെരകമണ്ണ GM UP സ്കൂൾ അറബിക് അധ്യാപകൻ പള്ളിപ്പറമ്പിൻ ആലിയെ മഞ്ചേരി സബ് ജയിലിൽ റിമാൻഡിൽ വെക്കാൻ നിലമ്പൂര് 2-ാം ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് ഉത്തരവായി. മലയാള മനോരമ 16 December 1983. ഈ റിപ്പോർട്ടിംഗ് എടുത്ത് ഉദ്ധരിച്ചുകൊണ്ട് അന്ന് കേരളത്തിൽ ഇറങ്ങുന്ന ഒരു വാരിക മുബാറക്. അതിൽ പറയാൻ, ഈ പള്ളി കേരളത്തിൽ ആദ്യമായി സ്ത്രീകൾ ജുമാക്ക് പോയ എടവണ്ണക്കടുത്ത ഒതായിയിലെ മുജാഹിദ് പള്ളിയാണെന്നും ബലാത്സംഗ വീരൻ ഐന്തൂർ മുജാഹിദ് പള്ളി ഖതീബ് കൂടിയായ മുജാഹിദ് നേതാവാണെന്നും അന്വേഷണത്തിൽ അറിവായിരിക്കുന്നു പത്രാധിപർ. അപ്പോ ഐന്തൂർ ജുമാഅത്ത് പള്ളി ഖതീബാണ് പോലും ഈ മുജാഹിദ് ഈ പള്ളിയിൽ വെച്ച് ഈ 5-ാം തരം വിദ്യാർത്ഥിനിയെ ബലാത്സംഗം ചെയ്യാൻ വേണ്ടി ശ്രമിച്ചത്. ഇത് അന്ന് പത്രം റിപ്പോർട്ട് ചെയ്തതാണ്. വല്ല പ്രശ്നമുണ്ടേ പത്രക്കാർക്കെതിരെ കേസ് കൊടുക്കേണ്ടതാണ്, എന്നോട് പറയണ്ടില്ല. കേസ് കൊടുത്തില്ല കാരണം കോടതിയിലുള്ള സംഗതിയില്ല, എങ്ങനെ കേസ് കൊടുക്കാൻ പറ്റും? ഉള്ള വിവരം ഇല്ലാതാവില്ലല്ലോ. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ഈ ഒരു സമൂഹമാണ് ആലമു സലാത്ത് മാറ്റിവെക്കണം, നാരിയത്തെ സലാത്ത് മാറ്റിവെക്കണം, മൊഹീദി മാല ചൊല്ലരുത്, അതുപോലെ മൗലിന് പറ്റൂല, റാതീബ് പറ്റൂല, ദിക്ര ഹൽഖ പറ്റൂല, തൽക്കീൻ ചെല്ലാൻ പറ്റൂല, ലായിലുള്ള മൈത്തുണ്ടോമം ചെല്ലാൻ പറ്റൂല, 2 ബാങ്ക് ജുമാക്ക് പറ്റൂല, പിന്നെ തറാവീ 20 നിസ്കരിക്കാൻ പാടില്ല, പിന്നെ മലയാളത്തിൽ ഖുതുബ നടത്തിയേക്കണം. ഇങ്ങനെ ആളുകൾ നന്നാക്കാനേ, നന്നായ ഒരു കോലം കാണുന്നില്ലേ നമ്മള്, അങ്ങനെ നന്നാക്കാനേ. പിന്നെ ഈ ഒരു സാധനം, അതാണ് രണ്ടാമത്തെ. പിന്നെ ഫോട്ടോ കോപ്പി വിതരണം ചെയ്യാൻ പോകുന്നത്, അള്ളാഹുവിന് മുഹമ്മദ് നബി കീഴ്പ്പറ്റിട്ടില്ല, മുഹമ്മദ് നബി അള്ളാഹു കീഴ്പ്പറ്റി ജീവിച്ചിട്ടില്ല, വളരെ വീഴ്ച പറ്റിയവരായിരുന്നു എന്ന് ഉമർ മൗലവി പറഞ്ഞു. അത് ഞങ്ങൾ ചോദ്യം ചെയ്തപ്പോ അയാൾ ഒരു തിരുത്തു കൊടുത്തു, തീർത്ത അതിനേക്കാളും ബസലായ തീർത്ത, അതിനേക്കാളും ബസലായ തീർത്ത കൊടുത്തത്. അപ്പൊ അങ്ങനെ ഉണ്ടല്ലോ, പണ്ട് മത്തിന്ന് പേരുള്ള ഒരാളുടെ അയാള് ഞാൻ വേറെ ഒന്ന് മാറ്റിട്ട് കണ്ണണ്ണാക്കാൻ, അപ്പൊ എന്തിരു കണ്ണെന്ന് കൂട്ടി കൊടുത്ത, എല്ലാവരും കൂടി കണ്ണൻ മത്തിന്ന് വിളിക്കാൻ. ഈ മാതിരി തീർത്തിയപ്പ അതിനെ കാണാ പറയും. അപ്പൊ അതിനെ ചോദ്യം ചെയ്ത് അപ്പൊ ഉമ്മറുപോലെ പറഞ്ഞു, ഞാൻ പണ്ടം പറഞ്ഞ പോലെ തന്നെ പറയാണ്ട്. അപ്പൊ അത് അതിന്റെ ഫോട്ടോ കോപ്പികളാണ് പിന്നെ വിതരണം. പിന്നൊന്ന്, അള്ളാഹ്ക്ക് ഭയപ്പെടാത്ത ആളാണ് മുഹമ്മദ് നബി എന്ന് പറഞ്ഞല്ലോ. അപ്പൊ മുഹമ്മദ് നബി ഒന്ന് രക്ഷപ്പെടണ്ടേ, മുഹമ്മദ് നബി ഒന്ന് രക്ഷപ്പെടണ്ടേ. അതിന് മുജാഹിദീങ്ങൾ മുഹമ്മദ് നബിക്ക് പരലോക രക്ഷയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവാണ്, ഭയങ്കര ഇജാബത്തിട്ടുന്ന ആൾക്കാരല്ലേ ഇവര്. അപ്പൊ മുജാഹിദീങ്ങൾ മുഹമ്മദ് നബിയുടെ പരലോക രക്ഷയ്ക്ക് വേണ്ടി പ്രാർത്ഥന, അത് അവരെ മാസികയിലുണ്ട്. അതാണ് പിന്നത്തെ ഫോട്ടോ കോപ്പി, അത് ഞാൻ വായിച്ചു ജപിക്കാം. തനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ റസൂൽ ഇൻ ബ്രാക്കറ്റ് സ ആവശ്യപ്പെട്ടു. നമ്മൾ അധികവും രോഗമോ ദുഃഖമോ വിഷമമോ വേദനയോ വരുമ്പോഴാണ് മറ്റുള്ളവരോട് പറയുന്നത് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന്. റസൂലോ, റസൂലിന്റെ പരലോക രക്ഷയ്ക്ക് വേണ്ടിയാണ് അവിടുന്ന് പ്രാർത്ഥിക്കാൻ നമ്മോട് ആവശ്യപ്പെട്ടത്. മുഹമ്മദ് നബിന്റെ പരലോക രക്ഷയ്ക്ക് വേണ്ടിട്ട് മുജാഹിദികളോട് നിങ്ങളൊന്ന് ദ്വാരക്കളെ, ഭയങ്കര ഉത്തരം കിട്ടുന്ന ആൾക്കാരല്ലേ ഇവര്. ഇപ്പൊ മുഹമ്മദ് നബി ആഹർത്തി കൊടുക്കുന്നത് മേടിച്ചിട്ടേ മുജാഹിദിന്റെ മൗലവിമാരെ, നിങ്ങളൊന്നെ വേണ്ടി ദ്വാരക്കളേ എന്ന് പറഞ്ഞു. അങ്ങനെ മുഹമ്മദ് നബി റസൂലിന്റെ പരലോക രക്ഷയ്ക്ക് വേണ്ടിയാണ് അവിടെ നിന്ന് പ്രാർത്ഥിക്കാൻ നമ്മോട് ആവശ്യപ്പെട്ടത്. സലാത്ത് ചൊല്ലുമ്പോൾ, സലാത്ത് വാർഷികം ആഘോഷിക്കുമ്പോൾ, പാട്ടും കുത്തും കേൾക്കുമ്പോൾ ഈ വസ്തുതകൾ മനസ്സിരുത്താൻ ശ്രമിക്കുക. നിങ്ങൾ മുഹമ്മദ് നബിയുടെ പേരിൽ സലാത്ത് ചൊല്ലുമ്പോ ഈ വസ്തുത നിങ്ങളുടെ മനസ്സിൽ വേണേ, മുഹമ്മദ് നബിയുടെ പരലോക രക്ഷയ്ക്ക് വേണ്ടിയിട്ട് നിങ്ങളോട് പ്രാർത്ഥിക്കാൻ പറഞ്ഞാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. ഇതോടുകൂടി ആയിരിക്കണം നിങ്ങൾ സലാത്തിനെല്ലാം പങ്കെടുക്കുന്നതെന്നാ സലാത്തി വെല്ലിക്കോളിയും റെക്കമെന്റ് കിട്ടൂന്നാ മൗലവി പറഞ്ഞ് ആ പങ്കെടുക്കേണ്ട കോലായി പറഞ്ഞത്. ഇങ്ങനെ മുഹമ്മദ് നബിയുടെ പരലോകം ഒന്ന് രക്ഷപ്പെടാൻ വേണ്ടി നമ്മളോട് പ്രാർത്ഥിക്കാൻ പറഞ്ഞിട്ടുണ്ട് എന്ന് വിശ്വസിച്ചിട്ടായിരിക്കണം. അൽമനാറ് മുജാഹിദിന്റെ മുഖപത്രം 1999 March അതാ വായിച്ചത്. മുഹമ്മദ് നബിയുടെ പരലോക പ്രാർത്ഥനയ്ക്ക് നമ്മൾ എന്ത് ചെയ്യണം? പ്രാർത്ഥിക്കണം. പിന്നെ ഒരു കോപ്പി വിതരണം ചെയ്യുന്നത് ഉമർ മൗലവി ഒരു ആയത്തിന്റെ അർത്ഥം 2 വരി കട്ടാൽ, ആ കട്ടതിയും ഒരു മേലെ കട്ടാതെ വേറൊരു മൗലവി ഉള്ള പോലെ കൊടുത്ത് അതതിന്റെ ചോടെ, അതാണ് അടുത്തത്. പിന്നെ നമ്മളെ ഫോട്ടോ കോപ്പിയുള്ള ഒരു വിഷയം എന്താണെന്നറിയോ? ഞാൻ ഉമ്മങ്കോടെന്ന് പറഞ്ഞു, പടച്ചോന് ഉണ്ട്, ആ പടച്ചോന് കുറെ അവയവങ്ങളും ഉണ്ട്. ആ അവയവങ്ങൾ എന്നുവെച്ചാല് അള്ളാക്ക്
വലത്തെ കൈയുണ്ട്, ഇടത്തെ കൈയുണ്ട്. ഇടത്തെ കയ്യില് അല്ല ഭൂമി പിടിച്ചു, വലത്തെ കയ്യില് അല്ല ആകാശവും പിടിച്ചു. ശരിക്കും മനസ്സിലാക്കണേ, പച്ചൊരു കോലോ മുജാഹിദിന്റെ ഒരു വിശ്വാസം ശരിക്കും മനസ്സിലാക്കാൻ ഞാൻ പറയുന്നു. അങ്ങനെ ഇടത്തെ കയ്യിലല്ല ഭൂമിയും പിടിച്ചു, വലത്തെ കയ്യിൽ അല്ല ആകാശവും പിടിച്ചു. ഇതാണ് അത്തൗഹീദ്. ഇബ്നു അബ്ദുൽ വഹാബിന്റെ അതിന്റെ വിവർത്തന, അള്ളാഹുവിന്റെ കൈകളെ കുറിച്ച് പരാമർശം. ആകാശങ്ങൾ വലത് കയ്യിലും ഭൂമി ഇടത് കയ്യിലുമാണ്. അപ്പൊ അള്ളാഹിന്റെ വലത്തെ കയ്യില് ആകാശം, ഇടത്തെ കയ്യിൽ ഭൂമിയും. അങ്ങനെ അള്ളാഹ് വലത്തെ കയ്യിൽ ആകാശം പിടിച്ചിട്ട് പിന്നെ അള്ളാഹ് എന്ത് ചെയ്തു നരിങ്ങള്? പിന്നെ അള്ളാഹ് ഈ ആകാശത്തിൽ തന്നെ കയറി കുത്തിരുന്നേ. ഈ വലത്തെ കയ്യിലുള്ള ആകാശം ഉണ്ടല്ലോ, അതിൽ തന്നെ കയറിയിട്ട് ഒരു സിംഹാസനത്തിന്റെ മുകളില് പഠിച്ചവനാണ് ഇരുന്ന്. ഇരുന്നപ്പോ കസേരയിൽ ഒരു നാല് വിരലുള്ള സ്ഥലം ബാക്കി വെച്ചിങ്ങ്. എന്തിനാന്നറിയോ? ഖിയാമത്ത് നാള് മുഹമ്മദ് നബി വരുമ്പോ ഇരുത്താൻ വേണ്ടി. നാല് വിരലുള്ള സ്ഥലം, അത് ബയാനു തൽബീസിൽ ജഹ്മിയ എന്ന ഇബ്നു തൈമിയ ഗ്രന്ഥം. അപ്പുറത്തെ ബയാനു തൽബീസിൽ ജഹ്മിയ ഈ ഗ്രന്ഥത്തിൽ പറഞ്ഞാണ്, അതായത് പഠിച്ചവൻ ഇരിക്കുന്ന കസേരയിൽ നാല് വിരലുള്ള സ്ഥലം വെച്ചിട്ടുണ്ട്. അതിന്റെ മുകളിൽ ആരെ ഇരുത്താന്? മുഹമ്മദ് നബി വരുമ്പോ മുഹമ്മദ് നബിക്ക് സ്ഥലം ബാക്കി വെച്ചതാണ്. അങ്ങനെ വെച്ചിട്ടുണ്ട്, അല്ലാണ്ട് അളവെടുക്കുമ്പോൾ തെറ്റിപ്പോയതൊന്നുമല്ല. ഇരിക്കട്ടെ, അങ്ങനെ ഉണ്ട് എന്നാണ് ഇതിൽ പറയുന്നത്. ഓക്കെ, നമുക്ക് ഇൻഷാല്ലാ നമ്മൾ തുടർന്ന് ഗണന നടത്തിയല്ലേ, ഇതാവരുണ്ടോ ഇല്ല എന്നൊക്കെ പരിശോധിക്കാം. ഇരിക്കട്ടെ, അത് ഇബ്നു തൈമിയ്യന്റെ ഗ്രന്ഥം. അപ്പൊ ഈ പടച്ചവും വലത്തെ കയ്യിലാണ് ആകാശം പിടിച്ചത്, ഇടത്തെ കയ്യിലാണ് ഭൂമി പിടിച്ചത്. ഈ പച്ച മലയാളത്തിൽ ഈ പുസ്തകത്തിൽ തന്നെ ഇബ്നു അബ്ദുൽ വഹാബിന്റെ തൗഹീദ്. ഇത് ജമാഅത്ത് ഇസ്ലാമിക്കാരാണ് വിവർത്തനം ചെയ്തത്, ഷെയ്ഖ് മുഹമ്മദ് മൗലവി. രണ്ടു കൂട്ടർക്ക് ഒരുപോലെ ബാധകമാണ്. അവര് തമ്മിൽ വേറെന്തെല്ലാം പ്രശ്നം ഉണ്ടല്ലോ, ജമാ പോകണ്ടില്ല. ഞാൻ ഇപ്പൊ പറഞ്ഞത് ഇക്കാര്യത്തിൽ രണ്ടു കൂട്ടർ. അപ്പൊ ഈ വലത്തെ കയ്യിലുള്ള ആകാശം പിടിച്ചിട്ട് ആ ആകാശത്തിന് പിന്നെ എന്ത് ചെയ്യുന്നറിയോ, ആ ആകാശത്തിന് തന്നെയാ പഠിച്ചവരുള്ളതും. അങ്ങനെ അള്ളാന്റെ വലത്തെ കയ്യിലുള്ള ആകാശം പിടിച്ചു, എന്നിട്ട് ആ ആകാശത്തിൽ തന്നെ അന്നുള്ളതും. അപ്പൊ അതിന് ഇതാ മുജാഹിദിന്റെ അൽമന. ഈ അൽമന കേട്ടോ, അല്ലാഹു എവിടെ എന്ന ഒരു വലിയ ഹെഡിങ്. അല്ലാഹു എവിടെ കണ്ടോ, ഒരു പുതിയ പെണ്ണ കാണായിട്ട് അമോശം പരസ്യം കൊടുത്ത മാതിരി. അല്ലാഹു എവിടെ, ഈ അല്ലാഹു എവിടെ എന്ന ഹെഡിങ് കൊടുത്തിട്ട് പറയുന്നത് എന്താ? അല്ലാഹു ആകാശത്തിൽ, അല്ലാഹു ആകാശത്തിൽ. ഇനി അതിന്റെ ഒരു സ്ഥലത്ത് പറഞ്ഞു, അല്ലാഹു ആകാശത്തിന് മുകളിൽ സൃഷ്ടികളിൽ നിന്നെല്ലാം വേറിട്ട് സിംഹാസനത്തിലാണ്. ഇതിന്റെ ആശയം അള്ളാഹു സൃഷ്ടികളിൽ നിന്നെല്ലാം വേറിട്ട് തന്റെ ദാത്തോടുകൂടി സിംഹാസനത്തിൽ ഉപവിഷ്ടനാണെന്നാണ്. അപ്പോ സൃഷ്ടികളിൽ അല്ല വേറിട്ടിട്ടാണ് ഉള്ളത്, സൃഷ്ടികളിൽ അല്ല വേറിട്ടിട്ടാണ് ഉള്ളത്. അള്ളാഹിന്റെ വലത്തെ കയ്യിലാണ് ആകാശം ഉള്ളതും. ശരിക്കും മനസ്സിലാക്കണേ, വലത്തെ കയ്യിൽ ആകാശം പിടിച്ചു, ഇടത്തെ കയ്യിൽ അല്ല ഭൂമിയും പിടിച്ചു. അല്ല സൃഷ്ടികളിൽ വേർത്തിട്ടാണ് ഉള്ളത്. ഒരു ബുക്കി പറഞ്ഞ് വേർത്തിട്ടാണ്, മറ്റേ ബുക്കി പറഞ്ഞ് വലത്തെ കൈ പിടിച്ചിരിക്കുകയാണ്. ആ പിടിച്ച ആകാശത്തിൽ അവനെന്തായത്? കുത്തിരുന്നതും. എന്നിട്ടോ ഇത് ഇതിന്റെ ഫോട്ടോ കോപ്പിയാണ് പിന്നെ വിതരണം ചെയ്യാൻ പോകുന്നത്. പിന്നെ ആ അല്ല ഇങ്ങനെ ഇരിക്കുന്ന അല്ലണ്ടല്ലോ, കുറെ അവയവങ്ങൾ ഉണ്ടല്ല, ആ അവയവങ്ങളിൽ ഒരവയവാണ് മുഖം. ആ മുഖം ഉണ്ടാവും നിങ്ങൾ, മുഖം ഒഴിച്ചിട്ട് ബാക്കി മുഴുവനും അല്ല അങ്ങ് നശിച്ചു. മുഖം ഒഴിച്ച് ബാക്കി മുഴുവനും നശിച്ചു. അതും നിങ്ങൾക്ക് കാണാം അവരുടെ അൽമനാറിനെ. ആ അൽമനാറിൽ അതിന്റെയും കോപ്പി നമ്മൾ കൊടുത്തിട്ടുണ്ട്. അൽമനാർ അതിലിങ്ങനെ പറയും, അതുകൂടെ അൽമനാറിന്റെ കയ്യിലുണ്ട്. അള്ളാഹുവിന് മുഖമുണ്ടെന്ന് വിശ്വസിക്കുകയും അംഗീകരിക്കുകയും വേണം നാം. അള്ളാഹുവിന് മുഖമുണ്ടെന്ന് വിശ്വസിക്കുകയും അംഗീകരിക്കുകയും വേണം നാം. ഖുർആനും ഹദീസും അള്ളാഹുവിന് മുഖമുണ്ടെന്ന് നമ്മെ പഠിപ്പിക്കുന്നു. അള്ളാഹു പറയുന്നു, വയബ്ഖാ വജ്ഹു റബ്ബിക ദുൽജലാലി വൽ ഇക്റാം. ഇതിന്റെ മഹത്വവും ഉദാരതയും റബ്ബിന്റെ മുഖം അവശേഷിക്കുന്നതാകുന്നു. സ്വാഭാവികം മുഖാവശേഷിക്കുന്ന ബാക്കി എന്താകുന്ന ചോദ്യം വരുമല്ലോ. അതിന് മറുപടി, ആയിരിക്കുന്നില്ല വജ്ഹു, അവന്റെ തിരുമുഖം ഒഴികെ മറ്റെല്ലാം നാശമടയുന്നതാണ്. അള്ളാഹുവിന് മുഖമുണ്ടെന്ന് നാം മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മുടെ വിശ്വാസത്തിലും കർമ്മത്തിലും നിരവധി മാറ്റം ഉണ്ടാവും. അള്ളാഹു മുഖം വിശ്വസിച്ചാല് വിശ്വാസത്തിലും കർമ്മത്തിലും ഭയങ്കര മാറ്റം കണ്ടല്ലോ ഒന്നാവും. അതുപോലെ തന്നെ നമ്മളെ ഫോൺ കൊടുത്തിട്ട് പള്ളിയിൽ പോവാ, പല മാറ്റങ്ങളും ഉണ്ടാവും. പഠിച്ചവന് മുഖമുണ്ട് എന്നങ്ങ് വിശ്വസിച്ചാൽ. പിന്നെയോ ഇതാണ് വേറൊരു ഫോട്ടോകോപ്പി, ഇത് നിങ്ങൾക്ക് കാണാം. ഈ ഫോട്ടോകോപ്പി ഉള്ളത് ഷാഫി ഇമാം റളിയല്ലാഹു അൻഹു ഒരു സ്ഥലത്ത് ചെന്നു. ചെന്നിട്ട് അവിടുന്ന് പറഞ്ഞു,
നിങ്ങൾക്ക് ഞാൻ പറഞ്ഞത് മനസ്സിലാവുന്നില്ല അല്ലേ? ഞാൻ നിങ്ങളിലേക്കൊന്ന് ഇറങ്ങി വരാം, പിന്നെയും പറഞ്ഞു ഞാൻ ഒന്നുകൂടി ഇറങ്ങി വരാം എന്ന് പറഞ്ഞാൽ ഷാഫി ഇമാം ഇങ്ങനെ താഴോട്ട് ഇറങ്ങിപ്പോയി എന്നതിന്റെ അർത്ഥം, നിന്ന സ്ഥലത്ത് നീങ്ങി എന്നതിന്റെ അർത്ഥം അല്ല. പിന്നെ നിങ്ങൾക്ക് മനസ്സിലാകുന്ന രൂപത്തിൽ വിഷയം അവതരിപ്പിക്കാം, നിങ്ങൾക്ക് മനസ്സിലാകുന്ന വിഷയത്തിൽ രൂപം വിഷയം അവതരിപ്പിക്കാം എന്നതിന് പറഞ്ഞ വാചകമാണ് ഞാൻ നിങ്ങളിലേക്ക് ഇറങ്ങി വരാം. ചിലപ്പോൾ നമ്മൾ പറയും അനുയായികളിലേക്ക് ഇറങ്ങി വന്ന നേതാവ് എന്ന് പറഞ്ഞാൽ അയാളിങ്ങനെ അനുയായികളെ ഉണർത്തല എന്നല്ല, അനുയായികളുടെ പ്രശ്നങ്ങൾ പരിഹരിച്ചു കൊടുക്കുന്ന നേതാവ്. ഇതുപോലെ അള്ളാഹു ഇറങ്ങും എന്ന് ബാഹ്യാർത്ഥം വരുന്ന ഒരു വാചകമുണ്ട്, ആ ബാഹ്യാർത്ഥം തന്നെ പറയാതിരിക്കുകയാണ് വേണ്ടത് എന്നാണ് ഇമാം ഗസാലി റഹിമഹുള്ളാഹി പോലത്തെ മഹാന്മാര് മുഹഖിഖീങ്ങൾ പറയുന്നത്. എന്നാൽ അഥവാ അങ്ങനെ ഒരു അർത്ഥം പറഞ്ഞാൽ അല്ല നീങ്ങുന്നവനാണ് എന്ന അർത്ഥത്തിലാണ് പറയുന്നതെങ്കിൽ ഇസ്ലാം എന്ന് പുറത്തു പോകും. അല്ല, അള്ളാഹു സൃഷ്ടികളുടെ ദുആ സ്വീകരിക്കും, അള്ളാഹു സൃഷ്ടികളുടെ പ്രശ്നം പരിഹരിച്ചു കൊടുക്കും എന്ന ഉദ്ദേശത്തിലാണ് പറയുന്നതെങ്കിൽ അതിൽ തെറ്റില്ല. ഇതുപോലെ എന്താണ് ഉദ്ദേശമെന്നറിയാതെ ആ വാക്കിന് അർത്ഥം പറഞ്ഞോ പറഞ്ഞില്ലേ എന്നതല്ല മുജാഹിദും സുന്നിയും തമ്മിലുള്ള തർക്കം. ഒലിമാര് ശരിക്കും മനസ്സിലാക്കണം, നമ്മൾ തമ്മിലുള്ള തർക്കം അള്ളാഹു സ്ഥലം മേലെയുള്ള പടച്ചവൻ താഴേക്ക് നീങ്ങുന്നു എന്ന വിശ്വാസമാണ് നിങ്ങൾക്ക്. അതുപോലെ പടച്ചവന് നീളവും വീതിയും ആ കനവുമുള്ള അവയവങ്ങൾ ഒരു പരിധി, ആ പരിധിയുള്ള അവയവങ്ങൾ ഉണ്ടെന്നാണ് നിങ്ങളെ വിശ്വാസം. ഇങ്ങനത്തെ വിശ്വാസങ്ങൾ വ്യക്തമായിട്ട് പഠിപ്പിച്ചതാണ്. അതുകൊണ്ടാണ് അതിനെയാണ് നമ്മൾ എതിർക്കുന്നത്, നിങ്ങളെ വിശ്വാസത്തെയാണ് നമ്മൾ ചോദ്യം ചെയ്യുന്നത്. ഈ വാക്കിന് ഇങ്ങനെ അർത്ഥം പറയാമോ പറഞ്ഞൂടെ, പണ്ഡിതന്മാരുടെ വേറൊരു ചർച്ചയാണ്. ആ അർത്ഥവും പറയാതിരിക്കുകയാണ് ഉചിതം. ഇങ്ങനെയാണ് ഇമാം ഗസാലി റഹിമഹുള്ളാഹി പറയും. ഏതായിരുന്നാലും അഥവാ ഇങ്ങനെ ഒരു ബാഹ്യാർത്ഥം ഉണ്ട്, അതിന്റെ ഉദ്ദേശം ഇങ്ങനെയാണ് എന്ന് പറയുകയാണെങ്കിൽ തർക്കേടില്ല. അള്ളാഹുവിനോട് യോജിച്ച ഉദ്ദേശം പറയുകയാണെങ്കിൽ തർക്കേടില്ല. അള്ളാഹിനോട് യോജിക്കാത്ത വിധത്തിൽ പടച്ചവൻ നീങ്ങുന്നു, പോകുന്നു, വരുന്നു, കയറുന്നു, ഇറങ്ങുന്നു, അള്ളാഹുവിന് അവയവങ്ങളുണ്ട് എന്ന് വിശ്വസിക്കുന്ന ഈ വിശ്വാസത്തെയാണ് ഞങ്ങൾ ചോദ്യം ചെയ്യുന്നത്. ഇത് നമ്മളെ മൗലവിമാർ മനസ്സിലാക്കണം. ഇനി ഞാൻ പറയട്ടെ, എന്നാൽ ഇതിനൊക്കെ ഖുർആൻ തലവിന് ഖുർആൻ തലവിന് അതിനെപ്പറ്റി ഇപ്പൊ കൂടുതൽ പറയാൻ സമയം കിട്ടൂലല്ലോ. മൗലവിന്റെ ഖുർആൻ പരിഭാഷ ഉണ്ട്, ഞാൻ കണ്ടെടുത്ത സിറാജിൽ ഒരിക്കൽ ഒരു മുസ്ലിയാർ എന്ത് ചെയ്തു, ഒരു ലേഖനം പ്രസിദ്ധീകരിച്ചു. ആ ലേഖനത്തിൽ അയാൾ എന്ത് ചെയ്തു, അയാളുടെ ലേഖനത്തിൽ ഈ അള്ളാഹു ആ ദിവസം ആകാശത്തേക്ക് ഇറങ്ങി വരികയും എന്നൊരു വാചകം കൊടുത്തു. പിറ്റേന്ന് ഞാൻ കണ്ടു, കണ്ടപ്പോ തന്നെ ഞാൻ സിറാജിൽ വിളിച്ചു, വിളിച്ചിട്ട് അമ്മനെ തിരുത്തു കൊടുക്കണം, അങ്ങനെ ഞാൻ അർത്ഥം പറയാൻ പാടില്ല, അർത്ഥം പറഞ്ഞാൽ ആളുകൾ തിരിത്തരും, അതുകൊണ്ട് അങ്ങനെ അർത്ഥം പറയാൻ പാടില്ല എന്ന് പറഞ്ഞു. അപ്പൊ അത് പിറ്റേ ദിവസം തന്നെ തിരുത്തു കൊടുത്തു. ആ തിരുത്ത് 8:09 സിറാജിൽ പ്രസിദ്ധീകരിച്ച സയ്യിദ് അലി ഹാസിമിയുടെ ലേഖനത്തിന്റെ 2 അള്ളാഹു ആ ദിവസം ആകാശത്തേക്ക് ഇറങ്ങി വരികയും എന്ന വാചകം അള്ളാഹു അവന്റെ അനുഗ്രഹം ആകാശത്തേക്ക് ഇറങ്ങി വരികയും എന്ന വിശദീകരണത്തോടെ വായിക്കേണ്ടതാണ് എന്ന് പറഞ്ഞു കൊടുത്തു. അപ്പൊ അള്ളാഹു ഇറങ്ങും എന്ന് മാത്രം പറയാൻ പറ്റുമോ പറ്റൂലേ, പണ്ഡിതന്മാരുടെ ചർച്ചയാണ്. വാസ്തവത്തിൽ അങ്ങനെ പറയുകയും ചെയ്യാതിരിക്കുന്നതാണ് ഉചിതം. അതേസമയം അള്ളാഹു നീങ്ങുന്നു, പോകുന്നു, വരുന്നു, അതാകെ കാലുണ്ട്, കൈയുണ്ട്, അവയവങ്ങളുണ്ട് എന്നാണ് റാഫിദിയാക്കളുടെ വാദം. ആ റാഫിദിയാക്കളുടെ വാദത്തെയാണ് ഇമാം അശ്അരി മഖാലാത്തുൽ ഇസ്ലാമിയ്യ എന്ന ഗ്രന്ഥത്തിൽ ഖണ്ഡിച്ചത്, ഇമാം അശ്അരി സർവഗ്രന്ഥങ്ങളിലും ഖണ്ഡിച്ചത്, അതുപോലെ ഇമാം മാതുരിദി ഖണ്ഡിച്ചത്, ഇമാം ഗസാലി, ഇമാം റാസി, ഇമാം ഇമാമുൽ ഹർമൈനി തുടങ്ങിയ എല്ലാ ഇമാമികളും എതിരാണ് കിതാബ് എഴുതിയത്. അതിപ്പൊ രണ്ടാമത് ആ പൊളിച്ചു നിറയെ ആശയം മുജാഹിദികൾ രംഗത്തുകൊണ്ട് വരാൻ പോവുകയാണ്. അതിനെയാണ് ഞങ്ങൾ എതിർക്കുന്നത്. ഇക്കാര്യം മുസ്ലിമികൾ മനസ്സിലാക്കും. എന്നാ പടച്ചോൻ ആകാശത്തിലുണ്ട് പറഞ്ഞല്ലോ, നാം മുജാഹിദിന്റെ ഖുർആൻ പരിഭാഷയാണ്, മുർമൗലവിന്റെ ഖുർആൻ പരിഭാഷ. ഇതിന്റെ 315 പേജിലെ അള്ളാഹ് ആകാശത്തിലാണ് എന്ന് പറഞ്ഞത് തെറ്റാണെന്നുള്ളത് അവരുടെ പരിഭാഷ കൊണ്ട് തന്നെ ഞാനിപ്പോ തെളിയിക്കാൻ പോവാൻ. കൂടുതൽ അതിനെ സംബന്ധിച്ച് സംസാരിക്കണ്ടല്ലോ, അവരുടെ പരിഭാഷ വായിച്ചാല് പ്രശ്നം വേഗം കഴിയുമല്ലോ. കേട്ടോളൂ, ആയത്തേതാണ്, ഈ ആയത്തിന് ഉമർ മൗലവി വെക്കുന്ന അർത്ഥം കേട്ടോളെ, അടിമയായി മഹാകാരുണികന്റെ അടുക്കൽ വരുന്നവരല്ലാതെ ആകാശങ്ങളിലോ ഭൂമിയിലോ ആരുമില്ല. അങ്ങനെ ആകാശത്തിൽ പറിച്ചോണ്ടിരിക്കുന്നു എന്നല്ലേ നേരത്തെ പറഞ്ഞത്, ഖുർആനിൽ പറയുന്നു. ഖുർആൻ ആയത്ത് തന്നെ പരിഭാഷയിൽ ഉമർ മൗലവി എഴുതിയാണ്, അള്ളാഹുവിന്റെ അടിമകളായി പടച്ചവന്റെ വരുത്ത് വരുന്നവരല്ലാതെ ആകാശത്തിലും ഭൂമിയിലും ആരുമില്ല എന്ന ഖുർആൻ പറഞ്ഞത്. അപ്പൊ ആകാശത്തിൽ പടച്ചവൻ ഇരിക്കുന്നു എന്ന് പറഞ്ഞ നിങ്ങളുടെ വാദത്തെ നിങ്ങളുടെ ഖുർആൻ പരിഭാഷ വെച്ചുകൊണ്ട് ഞാൻ ഇതാ ഖണ്ഡിച്ചിരിക്കുന്നു. ശരിക്കും മനസ്സിലായില്ലേ? ഇനി സഹോദരന്മാരെ, അള്ളാഹുവിന്റെ അടിമകളായി വരുന്നവർ മാത്രമേ ഉള്ളൂ. അതാണ് അടിമയായി മഹാകരുണികന്റെ അടുക്കൽ വരുന്നവരല്ലാതെ ആകാശങ്ങളിലോ ഭൂമിയിലോ ആരുമില്ല.
അപ്പൊ ഉടമസ്ഥനായ അള്ളാഹു ആകാശത്തിലാണെന്നോ ഭൂമിയിലാണെന്നോ പറയാൻ പാടില്ല. അള്ളാഹുവിന് സ്ഥലത്തിന്റെ ആവശ്യം ഇല്ല. സ്ഥലങ്ങളെ മുഴുവനും പടച്ചവൻ അല്ലയാണ്, അള്ളാഹു പടച്ചവനാണ്, സ്ഥലങ്ങളെ പടച്ചത് അല്ലയാണ്. അത് പടക്കുന്നതിന് മുമ്പ് അള്ളാഹു ഉണ്ട്. അന്നും അള്ളാഹുക്ക് ആകാശത്തിന്റെ ആവശ്യമില്ല, ഭൂമിയുടെ ആവശ്യമില്ല. ഇന്നും അള്ളാഹുക്ക് ആകാശത്തിന്റെ ആവശ്യമില്ല, ഭൂമിയുടെ ആവശ്യമില്ല. അള്ളാഹ് സ്ഥലകാലാതീതനാണ്, സ്ഥലങ്ങളെയൊക്കെ അള്ളാഹ് പടച്ചതാണ്. ഇതാണ് മുസ്ലിമീങ്ങളെ വിശ്വാസം. ഇനി ഫോട്ടോ കോപ്പി വിതരണം ചെയ്തു മോനെ. പിന്നെ ഫോട്ടോ കോപ്പിയിൽ പിന്നുള്ളൊരു വിഷയം എന്താണ്? ഇത് ഞാൻ പ്രസംഗിച്ചു പോയാലും നിങ്ങളെ കൈ കിട്ടണമല്ലോ. കുറച്ച് വിഷയനാണ് മദ്യപിച്ച മുജാഹിദ് ഗുണ്ടകൾ. എന്താണത്? മദ്യപിച്ച മുജാഹിദ് ഗുണ്ടകൾ. അത് മുജാഹിദിന്റെ ഒരു പുസ്തകത്തിലെ ഉദ്ധരണിയാണ്. എ പി അബ്ദുൽ ഖാദർ മൗലവിക്ക് സംരക്ഷണം നൽകാൻ വേണ്ടി മുജാഹിദ് നിങ്ങൾ കള്ളും കുപ്പിയായിട്ട് വന്ന് മുജാഹിദിന്റെ ക്യാമ്പസിലും സ്കൂളിന്റെ പരിസരത്തൊക്കെ ക്യാമ്പ് ചെയ്ത് അങ്ങനെ പിറ്റേന്ന് കള്ളും കുപ്പി നീക്കിയ സംഭവമാണ് അതിൽ പറയുന്നത്. അത് മുജാഹിദിന്റെ പുസ്തകത്തിൽ നിന്നാണ്, കേരളരംഗത്തുനിന്നായി പുലർത്തിപ്പോന്ന ആശയാദർശങ്ങൾ 15-16 പേജിൽ നിന്നാണ് ഉദ്ധരിച്ചത്. അപ്പൊ മുജാഹിദിക്ക് മദ്യപാനവും പ്രശ്നമല്ല. പിന്നൊന്നുള്ള എന്താ? പലിശ. പലിശ കിട്ടാൻ വേണ്ടിട്ട് എ പി അബ്ദുൽ ഖാദറുമായി കോടതിയിൽ തന്നെ പോയിരിക്കുകയാണ്. അത് ഷബാബ് വാരിക 2005 May 13 എല്ലാം മുജാഹിദിന്റെ വാരികയാണ്. അപ്പൊ പലിശ കിട്ടാൻ വേണ്ടി കോടതിയിൽ അർജി കൊടുത്തിരിക്കുകയാണ്. പലിശ ഇത്രയും തരണം, വാങ്ങിത്തരണമെന്നാണ് കോടതിയോട് പ്രാർത്ഥിച്ചിരിക്കുന്നത്. അള്ളാഹിനോടല്ലേ പ്രാർത്ഥിക്കാൻ പറ്റുള്ളൂ, പലിശക്ക് വേണ്ടി ആവുമ്പോൾ കോടതിയോടും പറ്റും. അങ്ങനെ പ്രാർത്ഥിച്ചിരിക്കുകയാണ്. പിന്നൊന്നുള്ളത്, റമദാനിൽ തിരക്കൊന്നും കൂടണ്ടായി, റമദാനിൽ സുബീക്ക് ശേഷം ഭക്ഷണം കഴിക്കാം. കൊടുക്കും മുജാഹിദായ ഒരുപാട് ലാഭമുണ്ടോ? റമദാനില് സുബൈന്റെ ശേഷം ഭക്ഷണം കഴിക്കാന. അത് മുജാഹിദിന്റെ സുല്ലം എഴുതിയതാണ് ഷബാബില്, 98 January 9. ഇതല്ലേ ഇവർ ഒന്നായിട്ടുള്ള പേജിയതാ. എന്നാൽ എങ്ങനെയാ? എന്നാൽ അത്താഴം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ബാങ്ക് വിളിച്ചാൽ ഖുറാഫികൾ പറയുന്നത് പോലെ വായിലുള്ളത് തുപ്പിക്കളയുകയോ ചാടി എഴുന്നേൽക്കുകയോ ചെയ്യേണ്ടതില്ല. അപ്പൊ ഖുറാഫികൾ പറയാണെന്ത്? അത്താഴം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ബാങ്ക് കൊടുത്താല് ചാടി ഇണീക്കണം, വായിലുള്ളത് തുപ്പിക്കളയണം, അപ്പൊ ഖുറാഫികൾ പറയാണേ, അതിനൊന്നും ആവശ്യമില്ല. പിന്നെ ബാങ്ക് കൊടുത്താലും റമദാൻ മാസം നന്നായിട്ട് തിന്ന. പിന്നെ നോമ്പിന് നിയ്യത്തോ? നോമ്പിന് നിയ്യത്തൊന്നും വേണ്ട. നിയ്യത്ത് എന്ന് പറഞ്ഞാൽ നാളെ പെരുന്നാളല്ല എന്ന് കരുതുക, അതിനായി നിയ്യത്ത് എന്ന് പറയുന്നത്. അത് കേട്ടോളി, നോമ്പിന്റെ നിയ്യത്ത് നാളെ പെരുന്നാളല്ലെന്ന് കരുതൽ അതിങ്ങനെയാണ്. അപ്പോൾ ഒരാൾ നോമ്പ് മുറിക്കുന്ന സന്ദർഭത്തിൽ തന്നെ നാളെ പെരുന്നാളല്ല എന്ന് ഉറപ്പുണ്ടാവുകയും നാളെ നോമ്പ് ഉപേക്ഷിക്കണമെന്ന് പ്രത്യേക തീരുമാനം ഇല്ലാതിരിക്കുകയും ചെയ്താൽ രാത്രിയിൽ തന്നെ അവൻ നിയ്യത്തുണ്ടായി കഴിഞ്ഞു. അതായത് നിയ്യത്ത് തന്നെ നാളെ പെരുന്നാളല്ല എന്ന് കരുതുക, എന്നാ നിയ്യത്തായി. അതാ നോമ്പിന്റെ നിയ്യത്ത്. പിന്നെന്താണ്? പിന്നെ മുജാഹിദികളെ വിളിച്ചിട്ട് നോമ്പോർക്കൽ നോമ്പോർപ്പിക്കൽ നടത്തിയിരിക്കും ഒരു കൂട്ടർ. എന്ത് നോമ്പ്? എന്ത് നോമ്പ്? നാളെ പെരുന്നാളല്ലാതെ കഴിഞ്ഞാൽ നോമ്പായി നാരും നമ്മുടെ നോമ്പാവോ? വെറുതെ പാട്ടിനു കേട്ട് നടന്നതല്ലാതെ ഇനി അവരെ നോമ്പോർപ്പിച്ചിട്ട് വെറുതെ നമ്മളെ ഇള്ള കാരൊക്കെ പോയി എന്നല്ലാതെ. ഇനി അതിന്റെ ശേഷം മുജാഹിദിന്റെ വൈരുദ്ധ്യം സഹാബത്തിനെ സ്വീകരിക്കണോ നൽമനാറ് June 2005. ഏയ് ഉമർ ചെയ്ത തെളിവാവൂല. അൽമനാറ് 2001 July. അങ്ങനെ അങ്ങോട്ടിങ്ങോട്ടുള്ള വൈരുദ്ധ്യം. പിന്നെ ഇതില് കൊടുക്കുന്ന കുറെ വിഷയങ്ങളാണ് ഞാൻ ചൂണ്ടിക്കാൻ, കുറെ ഉണ്ട്, ഞാൻ ചുരുക്കുന്നു. അപ്പൊ സഹോദരന്മാരെ, ഇത് ഒരു ഒരു മണപ്പിക്കാൻ വേണ്ടി മാത്രം കുറച്ച് വിതരണം ചെയ്യുന്നുണ്ട്, നിങ്ങൾക്ക് വാങ്ങാം. ഇനി ഞാൻ മറ്റ് വിഷയങ്ങളിലേക്ക് കടക്കട്ടെ. എന്താണ് ഇവിടെ പ്രസംഗിച്ചിട്ട് ആകെ പറഞ്ഞ വിഷയങ്ങൾ? ഇവിടെ ആകെ പ്രസംഗിച്ചിട്ട് പറഞ്ഞ കാര്യമായ വിഷയം എന്താ ചോദിച്ചാല്, ഒരു KVM ബന്ദാവൂരി എന്നിട്ടൊരു മൗലവി ഉണ്ട്. ഈ KVM ബന്ദാവൂരി എന്ന് പറയുന്ന മൗലവി, അദ്ദേഹം സുന്നികളെ ചില പുസ്തകങ്ങളൊക്കെ മുമ്പ് വിവർത്തനം ചെയ്തിരുന്നു. ആ പുസ്തകം വായിച്ച ഏതോ ഒരാള് ഈ ഈസാനയിൽ ഒരിക്കൽ ഇയാൾ സുന്നിന്റെ ആളാ വിചാരിച്ച ഒരു ലേഖനം എഴുതിപ്പോയി. വാസ്തവത്തിൽ ഏകദേശം 10 വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ ഈ ഊത്തുപറമ്പിനടുത്തുള്ള വേങ്ങാട് തെരീക്കത്ത് എന്ന് പറഞ്ഞ ഷെയ്ഖിനെതിരെ ഞാൻ കണ്ണൂർ ജില്ലയിൽ വെച്ച് പ്രസംഗിക്കുമ്പോ അന്ന് തന്നെ ഞാൻ എന്റെ പ്രസംഗത്തിൽ പറഞ്ഞിരുന്നു, വേങ്ങാട് തെരീക്കത്തിന്റെ ഷെയ്ഖ് എന്ന് പറയുന്ന വ്യാജ ഷെയ്ഖിന്റെ പരിപാടിയിൽ വന്ന് പങ്കെടുക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്ത ആളാണ് ഈ പറയപ്പെടുന്ന KVM ബന്ദാവൂരി. ഞാൻ അദ്ദേഹം കള്ള ഷെയ്ഖന്മാരെ ആളാണ്, അയാൾക്ക് തസവുഫ് അറിയില്ല, സൂഫിയത്ത് അറിയില്ല, എന്താ കറാമത്ത് എന്നറിയില്ല എന്ന് പറഞ്ഞ് ഞാൻ അന്ന് തന്നെ പ്രസംഗിച്ചിരുന്നു. അതിനുശേഷം പല സംഭവം ഉണ്ടായിരുന്നു, സംഭവം ഒന്നും ഇപ്പൊ ഞാൻ പറയുന്നില്ല. അങ്ങനെ ചുരുക്കി പറഞ്ഞാൽ അവസാനം അദ്ദേഹത്തിനെതിരെ റിസാലയിൽ തന്നെ ചില വാചകങ്ങളും പരാമർശങ്ങളും കൊടുത്തിട്ട് അവസാനം റിസാലക്കാരുമായി കേസ് കൂടിയിട്ട കേസ്
ഈ അടുത്ത കോടതിയിൽ നിന്ന് കഴിഞ്ഞിട്ടേ ഉള്ളൂ, കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ അല്ലെ, കോടതിയിൽ തന്നെ പെൻഡിങ്ങിലുണ്ട്. അത്രയും ഞങ്ങൾ അംഗീകരിക്കാത്ത ഒരു മൗലവിയാണ് കെ വി എം ബന്ദാവൂരി എന്ന് പറഞ്ഞ മൗലവി. അയാൾ ഇവിടെ എന്തൊക്കെയോ എഴുതി വിട്ടിട്ടുണ്ടാകാം, അത് കുറച്ചിവിടെ വായിച്ചിട്ട് ഇതൊക്കെ സുന്നികളുടെ തലയിൽ വെച്ച് അങ്ങോട്ട് പറയുക. എന്നാ സഹോദരന്മാരെ, ഞാൻ നിങ്ങളോട് പറയട്ടെ, കെ വി എം ബന്ദാവൂരി എന്ന് പറഞ്ഞ മൗലവി ഞങ്ങളെ സംഘടനയുടെ ആരുമല്ല. അതുകൊണ്ട് അയാൾ എന്തെങ്കിലും എഴുതിയോ അത് നിങ്ങൾ വെച്ച് വേങ്ങാട് തെരീക്കത്താരോട് പറഞ്ഞോളാം, അതുപോലെ വേറെ നൂരിശാ തെരീക്കത്താരന്റെ അവരോട് പറഞ്ഞോളാം. ഞങ്ങൾ അങ്ങനത്തെ വ്യാജ തെരീക്കത്തിന്റെ ആളുകളെ അല്ല. വ്യാജ തെരീക്കത്തിന്റെ ആളുകളെ വിവരമില്ലാതെ എന്തെങ്കിലും എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ അതൊന്നും സുന്നികളായ ഞങ്ങളെ മുമ്പിലേക്ക് കൊണ്ടുവരണ്ട. ഇത് നാദാപരമാണ്. വ്യാജ തെരീക്കത്തിനെതിരെ ഞാൻ തന്നെ ഒരുപാട് തവണ പ്രസംഗിച്ച സ്ഥലമാണ്. അതുകൊണ്ട് മൗലവി അതൊക്കെ മനസ്സിലാക്കിയിട്ടേ പ്രസംഗിക്കാവൂ എന്ന് പ്രത്യേകമായി ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. ഇനി ഞാൻ ഓരോന്നോരോന്നായിട്ട് ഇൻഷാല്ലാ കടക്കാം. ആദ്യം തന്നെ മൗലവി പറയുന്ന കള്ളത്തെ ആദ്യം തന്നെ ഇയാൾ എന്താ പറഞ്ഞത്? അമ്പിയാക്കൾ വന്ന അപ്പ തന്നെ ഇബിലീസും വന്നിട്ടുണ്ട് എന്നാ. ശരിയല്ല, ആദൻ നബി അലൈഹിസ്സലാം വന്നു, ഇബിലീസ് അതിനെ മുമ്പുണ്ട്, പിന്നെ വന്നു എന്നല്ല. ഇബിലീസ് അതിനെ മുമ്പുണ്ട്. ഇബിലീസ് ആദ്യത്തെ കുഴപ്പമൊന്നുമില്ല, അതിന് പിന്നെ മുജാഹിദായത്, അങ്ങനെ പിന്നെ മുജാഹിദായുണ്ടല്ലോ. ഇബിലീസിന് ആദ്യം കുഴപ്പമൊന്നുമില്ല, മലക്കുകളെ കൂടെ തന്നെ അല്ല ബഹുമാനിച്ചവരെ ബഹുമാനിക്കുന്ന വട്ടത്തിൽ തന്നെ. ഇബിലീസ് ഇബിലീസ് ആയത് എങ്ങനെയാ മൗലവി? തുടക്കം എങ്ങനെയാ? തുടക്കം മറന്നു വരും നിങ്ങൾ. ഇങ്ങനെ തുടക്കോ, അല്ലാ ആദൻ നബിക്ക് ഇൽമു കൊടുത്ത് ബഹുമാനിച്ചു. ഇൽമു കൊടുത്ത് ബഹുമാനിച്ചപ്പോ ആ ബഹുമാനം അംഗീകരിക്കാൻ ഇബിലീസ് തയ്യാറായില്ല. അയാളെ കാണാൻ വലിയ ഞാനാണ്. അങ്ങനല്ലേ ഇബിലീസ് വെച്ചത്? ഇങ്ങനെ തന്നെ നിങ്ങളും വെച്ചത്. നിങ്ങൾ വെച്ച എങ്ങനെ? നിങ്ങൾ വെച്ചത് നിങ്ങൾ ഇൽമിനെ ബഹുമാനിച്ചില്ല എന്ന് പറഞ്ഞാൽ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ ഇൽമിനെ നിങ്ങൾ ബഹുമാനിച്ചില്ല. ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു മൂന്ന് തലാക്കില്ല, മൂന്നും പോകുന്നു പാസാക്കി എന്ന് പറഞ്ഞേ ഉള്ളൂ. ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹി തറാവീസ്കരിക്കുന്ന നേരിൽ കണ്ടാളാണ്, ഇരുപത് റക്അ തറാവീ നടപ്പാക്കി എന്ന് പറഞ്ഞു ഉമർ ഇബ്നു ഖത്താബ് തെളിവല്ല. പിന്നെ അവിടെ നിന്ന് ഇങ്ങോട്ട് ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹു നിങ്ങൾ സ്വീകരിച്ചില്ല, അബൂ ഹനീഫ സ്വീകരിച്ചില്ല, മാലിക് ഇമാമിനെ സ്വീകരിച്ചില്ല, ഇമാം അഹമ്മദ് ഹംബലിനെ സ്വീകരിച്ചില്ല. നാല് മദ്ഹബിന്റെ ഇമാമികളെ നിങ്ങൾ തള്ളി, ആലിമീങ്ങളെ തള്ളി, ഇൽമിനെ നിങ്ങൾ ബഹുമാനിച്ചില്ല, ഇൽമിനെ നിങ്ങൾ സ്വീകരിച്ചില്ല. ഇബിലീസും പിഴച്ചത് അവിടെയാ. ഇബിലീസ് പിഴച്ചത് ഇൽമുള്ള ആദൻ നബിയെ അംഗീകരിച്ചില്ല, ബഹുമാനിച്ചില്ല. ഇബിലീസ് പിഴച്ചു, നിങ്ങൾ ഇൽമുള്ള ഇമാമീങ്ങളെ സ്വീകരിച്ചില്ല, ഇൽമുള്ള സഹാബത്തിനെ സ്വീകരിച്ചില്ല, നിങ്ങളും പിഴച്ചു. ഇബിലീസും നിങ്ങളും അതാ ശരിക്ക് റെഡി റെഡി ആയിട്ട് പോന്നു കേട്ടോ. ഇബിലീസ് എവിടെന്നാ ഇബിലീസ് വന്നു നോക്കണോ? സ്വന്തം ഇബിലീസ് ആയാൽ മനസ്സിലാവൂല, പുറത്തു നോക്കിയാലേ മനസ്സിലാവുള്ളൂ കേട്ടോ. പുറത്തുനിന്ന് നോക്കുമ്പോ ഇബിലീസിനെ മനസ്സിലാവുള്ളൂ. ഇബിലീസിനുണ്ടോ? ഇബിലീസിനെ മനസ്സിലാവുന്ന. അപ്പോ ശരിക്കും മനസ്സിലാക്കണം, ഇബിലീസ് എവിടെ പിഴച്ചു? അല്ലാഹ് ബഹുമാനിച്ച ആദൻ നബിയെ ബഹുമാനിക്കാതിരുന്നപ്പോൾ പിഴച്ചു. ആ ഇബിലീസ് പിന്നെ പേപ്പിക്കാൻ നടന്നു. നിങ്ങളും അത് തന്നെ, നിങ്ങൾ സ്വയം പിഴച്ചു, ഇപ്പൊ പേപ്പിക്കാൻ നടക്കാണ്. അപ്പൊ നാരിയത്ത് സലാത്ത് നാരിയ സലാത്താണ്. നാരിയത്ത് സലാത്തിനെ സംബന്ധിച്ച് മാത്രം രണ്ടു മണിക്കൂർ ഞാൻ പ്രസംഗിച്ച കേസെട്ടുണ്ട്, കിട്ടുമ്പോൾ വാങ്ങി കേൾക്കണമെന്ന് ഞാൻ മുസ്ലിമികളോട് പറയാം. നാരിയത്ത് സലാത്ത് എന്താ, അതിന്റെ തെളിവെന്താ, അതിന്റെ ആശയം എന്താ, മുഴുവനും ഞാൻ ആ പ്രസംഗത്തിൽ പറഞ്ഞു. എനിക്ക് എല്ലാ ഒരു ദിവസം കൊണ്ട് പറയാൻ കഴിയില്ല. ആയിരക്കണക്കിന് കേസെറ്റുകൾ അൽഹംദുലില്ലാഹ് പ്രസംഗിച്ച് കിട്ടാനുണ്ട്, നിങ്ങൾ കേട്ടോളൂ. ഇവിടെ ഞാൻ ഏഴ് ദിവസം പ്രസംഗിച്ച് കേസെറ്റ് കിട്ടും, അതും കേട്ടോളൂ. അൽഹംദുലില്ലാഹ് എനിക്കറിയാൻ സാധിച്ചു ഇന്ന് ഇവിടെ വന്ന ആളുകളുണ്ട്, മുജാഹിദിൽ നിന്ന് രാജിവെച്ച് ഇന്ന് ഈ സുന്നത്ത് ജമാഅത്തിന്റെ പരിപാടിയിലേക്ക് വന്നവരുണ്ട്. എങ്ങനെ ഏഴ് ദിവസത്തെ സപ്തദിന പ്രഭാഷണത്തിൽ പ്രസംഗം കേട്ട് വയലു കേട്ട് മുജാഹിദ് വിട്ട് സുന്നത്തെ മാറ്റിലേക്ക് വന്ന് ഇന്ന് ഈ സദസ്സിൽ പങ്കെടുത്തവരുണ്ട്. അൽഹംദുലില്ലാ, അല്ലാഹു നമ്മുടെ ഹിദായത്ത് നിലനിർത്തി തരുമാറാകട്ടെ. സഹോദരന്മാരെ, ഞാൻ പറഞ്ഞു വരുന്നത് നിങ്ങൾ നിഷ്പക്ഷമായി ചിന്തിക്കണം. അപ്പൊ ഇബിലീസ് പിഴച്ചത് അല്ല ബഹുമാനിച്ച ഇൽമിനെ ബഹുമാനിക്കാതിരുന്നപ്പോഴാ. അല്ലാഹു നമ്മുടെ ഖുർആനിൽ പഠിപ്പിച്ചത് എന്താ? ഖുർആനിൽ പഠിപ്പിച്ചത് മുത്തഖീങ്ങൾക്ക് ഇമാമിങ്ങൾ വേണമെന്നാണ്. മുത്തഖീങ്ങൾക്ക് ഇമാമുകൾ വേണം, ആ ഇമാമുകളെ പിന്തുടരണം. ബഹുമാനപ്പെട്ട മർഹൂം കീഗൻ ഉസ്താദ് ഒരു ലോകത്ത് വലിയൊരു പണ്ഡിതനായിരുന്നു, അടുത്ത കാലത്ത് വഫാത്തായി. ഇമാമിങ്ങളെ സ്വീകരിച്ചുകൊണ്ടല്ലേ ജീവിച്ചത്? കന്യത്ത് ഉസ്താദ് ഇമാമിങ്ങളെ സ്വീകരിച്ചല്ലേ ജീവിച്ചത്? കുത്തുബിത്തങ്ങൾ ഇമാമിങ്ങളെ സ്വീകരിച്ചല്ലേ ജീവിച്ചത്? അങ്ങനെ തുടങ്ങി ഈ അടുത്ത് വഫാത്തായി പോയവരും ഇന്നും ലോകത്തറിയപ്പെടുന്ന. ഓ മൗലവി ഇങ്ങനെ കാന്തപുരം വളരെ മോശാന്ന് വരുത്തി തീർക്കാൻ വേണ്ടിട്ട് കൊണ്ടുവന്നിട്ട് കാണിക്കുക സി ഡി. എന്താ സി ഡി കാണിച്ചത്? കാന്തപുരം ഉസ്താദ് പുറത്താക്കിയ ഒരു ചങ്ങാതി. ആ ചങ്ങാതി പറയണത്
കാന്തപുരത്തിന്റെ മുന്നിൽ കുറേ മൈക്ക് ഇങ്ങനെ വെച്ചു കൊടുത്തിട്ട് കാന്തപുരം ജോർജ് ബുഷിനെ പോലെ കോഫി അന്നാനെ പോലെ ആഗോള പ്രശസ്തനാണ് വരുത്തി തീർക്കാൻ വേണ്ടി അനുയായികൾ വെറുതെ ഇങ്ങനെ മൈക്ക് കൊണ്ടുപോയി വെച്ചു കൊടുക്കുകയാണ്. എന്നാ ഞാനൊന്ന് പറയട്ടെ, ഈ പറഞ്ഞ ചങ്ങാതിക്കും തോന്നിയില്ലല്ലോ ഇയാൾ ഉമ്മൻചാണ്ടിനെ പോലെയാന്ന് വിചാരിക്കാൻ വേണ്ടി, അല്ലെ മറ്റേ മന്ത്രിനെ പോലെ വിചാരിക്കാൻ വേണ്ടി എന്ന് പറയാൻ തോന്നിയില്ലല്ലോ. കാരണം എന്താ, പറയുമ്പോ കൂട്ടി പറയാൻ നിങ്ങളെ നാവിലും അല്ല കൊണ്ടുവന്നത് കോഫി അന്നാനെയും ജോർജ് ബുഷിനെയാണ്. കാരണം അങ്ങനെ കൂട്ടി പറയാൻ പറ്റുന്ന ഒരു പണ്ഡിതൻ ഉണ്ടെങ്കിൽ അത് കാന്തപുരമേ ഉള്ളൂ. അത് എതിരാളിയെ കൊണ്ടും കൂടി അല്ല പറയിക്കാൻ, അതാണ് ഓരോരുത്തരുടെ മഹത്വം. ഞാൻ അതിലേക്ക് ഇപ്പൊ കടന്ന് സംസാരിക്കുന്നില്ല. അതാണോ തറാവി 20 8 തെളിമോലവി? ഈ മൈക്ക് നാലെണ്ണം കൊണ്ടുവന്ന് വെച്ചതാണോ ജുമാന്റെ 2 തെളിവ്? നാദാപുരത്തുകാർക്ക് അറിയേണ്ടത് ജുമാന്റെ ബാങ്ക് 2 ഒന്നാക്കാനുള്ള തെളിവ് എന്താണ്? കാന്തപുരത്തിന് മുമ്പിൽ മൈക്ക് എത്ര ഉണ്ട് എന്നുള്ളതല്ല, അത് നിങ്ങളെ സീട്ട് അതിന് ആവശ്യമില്ല. വേണ്ട മൈക്കൊക്കെ ഞങ്ങൾ വെച്ചോളൂ, നിങ്ങളോട് അതിന് 5 വാങ്ങുന്നില്ല, നിങ്ങൾ സുന്നികളോട് തന്നെ വായിക്കോളൂ. ഞാൻ പറഞ്ഞു വരുന്നത് നിങ്ങൾ ചിന്തിക്കണം, കാന്തപുരം ഉസ്താദും ഉള്ളാടൻ തങ്ങളും ഒക്കെ ഇന്ന് ജീവിച്ചിരിക്കുന്ന പണ്ഡിതന്മാരിൽ പ്രഗത്ഭന്മാരാ. ആ പ്രഗത്ഭന്മാരെ അവിടെ മാറ്റി നിർത്തി വഫാത്തായി പോയ പണ്ഡിതന്മാരെ ഞാൻ പറഞ്ഞതാ. ഞാൻ ചോദിക്കട്ടെ, അവരൊക്കെ ഇമാമിങ്ങളെ സ്വീകരിച്ചവരല്ലേ, എന്തുകൊണ്ട് ഈ അറബി ഭാഷ വായിക്കാൻ അറിയാത്ത മൗലവിമാർക്ക് ഇമാമിങ്ങളെ സ്വീകരിച്ചുകൂടാ? എന്തുകൊണ്ട് സഹാബത്ത് മർബു ഖത്താബ് തെളിവല്ലാന്നല്ലേ എപി അബ്ദുൽ ഖാദർ മൗലവി പറയുന്നത്? എന്തുകൊണ്ട് മർബു ഖത്താബിനെ സ്വീകരിച്ചുകൂടാ? ഇബിലീസിന്റെ അതേ ആശയം, ഇൽമിനെ ബഹുമാനിക്കൂല എന്നുള്ള ആശയം. ഖുർആനിൽ അല്ല പറയുന്നു മുത്തഖീകൾക്ക് ഇമാമിങ്ങൾ വേണം. ഓരോരുത്തന്റെയും ഇമാമിങ്ങളെ കൂട്ടിച്ചേർത്ത് കൊണ്ട് വിളിക്കും. സാഫി മദ്ഹബുകാരനോ സാഫി മദ്ഹബുകാരാ, ഖിയാമത്ത് നാളിൽ അള്ളാഹുവിന്റെ അടുക്കൽ വിളിക്കും. ഹനഫി മദ്ഹബാന ഹനഫി മദ്ഹബുകാരാ എന്ന് വിളിക്കും. യൗമനദു കുല്ലൗനാസിം ബിഇമാമിഹിം, ഓരോ മനുഷ്യരെയും അവരവരുടെ ഇമാമിങ്ങളിലേക്ക് ചേർത്ത് കൊണ്ട് വിളിക്കുമെന്ന് ഖുർആനിൽ അല്ല പറയുന്നു. മുത്തഖികൾക്ക് ഇമാമിങ്ങൾ വേണമെന്ന് ഖുർആനിൽ അല്ല പറയുന്നു. അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, അദ്ദീനു അന്നസീഹ ഖാലു ലിമൻ ഖാല ലില്ലാഹി വലി റസൂലിഹി വലി അയ്മത്തിൽ മുസ്ലിമീന വലി ആമ്മതിഹി വലി അയ്മത്തിൽ മുസ്ലിമീന എന്ന ഹദീസിന്റെ വ്യാഖ്യാനം ഇബ്നു ഹജർ അസ്ഖലാനി റഹിമഹുള്ള പറയുന്നു. ഇമാമിങ്ങൾ പറയുന്ന വിധി അംഗീകരിക്കണമെന്നാണ് ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്ന ഈ ഹദീസിൽ റസൂലുള്ള പഠിപ്പിക്കുന്നത്. അപ്പൊ ഇമാമിങ്ങളെ സ്വീകരിക്കേണ്ടതില്ല എന്ന് നിങ്ങൾ വാദിച്ചു, അത് ഇബിലീസിന്റെ നയമാണ്, പണ്ഡിതന്മാരെ സ്വീകരിക്കുകയില്ല എന്ന് പറയുന്ന നയം, അതോടുകൂടെ നിങ്ങൾ പിഴച്ചു. അപ്പൊ ഇബിലീസിന്റെ പിഴവിന്റെ മാർഗത്തിലുള്ളത് സുന്നി പണ്ഡിതന്മാരല്ല, കീന ഉസ്താദല്ല, കന്യത്തുസ്താദല്ല, ഉള്ളാളം തങ്ങളല്ല, ഉള്ളതാരാണ്? ഇമാമിങ്ങളെ തള്ളിപ്പറയുന്ന നിങ്ങളാണ്. ഇനി ഞാൻ നിങ്ങളോട് പറയട്ടെ സഹോദരന്മാരെ, മൗലവി പറയുന്നു ദജ്ജാലൂനെ കദ്ദാബൂനാന്ന് തന്നെ ഒരു ഹദീസ് ഉണ്ട്. എന്റെ കേട്ട് പഠിച്ചാ, എന്നാ പഠിക്കുമ്പോ മര്യാദയ്ക്ക് പഠിക്കുന്നത്, എന്റെ കേസറ്റ് ഒന്ന് മര്യാദയ്ക്ക് കേട്ടുകൂടായിരുന്നോ? ഞാൻ അതൊന്ന് കേൾപ്പിക്കാം, അയാളെ കേസറ്റ് തന്നെ കേൾപ്പിക്കാം. കാരണം മൂപ്പർക്ക് ഹരീസ് അറിഞ്ഞൂടാ, മൂപ്പര് ഹരീസ് വായിച്ചത് തെറ്റാണ്, ഹരീസ് വായിച്ചത് തെറ്റാണ്. കാരണം മൂപ്പർ ഹരീസ് പഠിച്ചില്ല, എന്റെ പ്രസംഗത്തിന്റെ കേസറ്റിന്റെ പകുതി കേട്ട് പഠിച്ചതാ, എന്നിട്ട് ഇവിടെ കൊണ്ടുവന്ന് അവതരിപ്പിക്കുകയാണ്. എന്തിനാണ് ഇങ്ങനത്തെ ഈ വേണ്ടാ വേലകളിൽ നിന്ന് എനിക്ക് മനസ്സിലാക്കി ഒന്ന് വെച്ചാട്ടെ മോനെ. അന്ത്യനാളിനോടടുക്കുമ്പോൾ പ്രവാചകന്മാർ പഠിപ്പിച്ച അതുപോലെ തന്നെ അവർക്ക് പരിചയമില്ലാത്ത സഹാബത്തിന് പരിചയമില്ലാത്ത വിശ്വാസാദർശങ്ങളുമായി പലരും സമൂഹത്തിൽ രംഗത്ത് വരുമെന്ന് മഹാനായ നബിയുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. അവസാന കാലഘട്ടത്തിൽ കളവ് പറയുന്നു, സത്യത്തെയും അസത്യത്തെയും തമ്മിൽ കൂട്ടിക്കലർത്തിക്കൊണ്ട് അവതരിപ്പിക്കുന്ന ചില ദുഷിച്ച ശക്തികൾ രംഗത്ത് വരുമെന്നും അവരുടെ പ്രധാനപ്പെട്ട ലക്ഷണം സഹാബത്തിനോട് അള്ളാഹുവിന്റെ റസൂൽ പറയുകയാണ്, അങ്ങനെ ഒരു ഹദീസേ ഇല്ല. ഞാൻ വെല്ലുവിളിക്കുന്നു മൗലവീന, എന്താ ഹദീസിന്റെ കിതാബിലുള്ളത് നോക്കി പഠിക്കണം മൗലവിമാര്. എന്തിനീ വിവരക്കേട് വളർന്നണം? ഷാഫി ബാബിന് വിവരമില്ല, സലഫിക്ക വിവരം. എന്താ നാദാപത്ത് കൊണ്ടുവരാണ്, സലഫിനെ വലിയ വിവരമുള്ള ആൾ കൊണ്ടുവന്നല്ലേ. എന്റെ ഹരീസ് ആദ്യമായിട്ട് പറഞ്ഞ ഹരീസാണ്, അത് എന്നെ പച്ചക്കള്ള പറഞ്ഞു. ഹരീസിലുള്ള അങ്ങനെയല്ല,
ഹദീസിലുള്ള വാചകം ഞാൻ ഇമാം മുസ്ലിം റളിയല്ലാഹു അൻഹു സഹീഹ് മുസ്ലിം ഹദീസ് ഉണ്ട്. ഹദീസ് ഞാൻ നോക്കി വായിക്കാം. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യകൂനു ഫീ ആഖിരി സമാനി ദജ്ജാലൂന കദ്ദാബൂന യഅതൂനകും ബി അഹാദീസ. അയാൾ പറഞ്ഞു അങ്ങനെയല്ല, യഅതൂനകും മിനൽ അഹാദീസി ബിമാ ലം തസ്മഉ അൻതും വലാ ആബാഉകും ഫഇയാകും വഇയാഹും ലാ യുള്ളൂനകും വലാ യഫ്തിനൂനകും. ഞാൻ എന്റെ പ്രസംഗത്തിൽ എപ്പോഴും പറയുന്ന ഒരു ഹദീസാണ് ഇത്. മൂപ്പര് എവിടുന്നോ കേട്ടൊന്ന് പഠിച്ചു വെച്ചതാ. ഞാൻ പഠിക്കുമ്പോ മര്യാദക്ക് പഠിക്കണ്ടേ? അത് പഠിക്കുമ്പോ കിതാബ് നോക്കിയാൽ മനസ്സിലാവില്ലെങ്കിൽ എന്നാ കേട്ട് പഠിക്കുമ്പോ മര്യാദക്ക് പഠിക്കണ്ടേ? ഒന്നുകൂടി കപ്പിച്ചു കൊടുത്തേക്ക. മഹാനായ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. അവസാന കാലഘട്ടത്തിൽ ദജ്ജാലുന കല്ലാബുന കളവ് പറയുന്ന സത്യത്തെയും അസത്യത്തെയും തമ്മിൽ കൂട്ടിക്കലർത്തിക്കൊണ്ട് അവതരിപ്പിക്കുന്ന ചില ദുഷിച്ച ശക്തികൾ രംഗത്ത് വരുമെന്നും അവരുടെ പ്രധാനപ്പെട്ട ലക്ഷണം സഹാബത്തിനോട് അള്ളാഹുവിന്റെ റസൂൽ പറയുകയാണ്, ഇതാണ് ഞാൻ പറഞ്ഞത്. ഏത്തൂനക്കുംബി അഹാദീസ, ഏത്തൂനക്കുംബി അഹാദീസ നല്ല മൗലവി. ഏത്തൂനക്കും മിനല്ല ഹാദീസി ബിമാലം തസ്മഹു അന്തും വല ആബാഉകും. അപ്പോ ഒരു വസ്തു പഠിക്കാതെ വിളമ്പാൻ നടക്കുകയാണ്. പഠിച്ചിട്ട് വേണ്ടേ മതം പറയാൻ? അത് ഷാഫിമാവിനൊക്കെയാണ് വിവരമുണ്ട് സലഫിക്ക്. ഓ എന്തോ ഒരു വിവരാണെന്നറിയോ. എന്നാ സഹോദരന്മാരെ, അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞത് എന്താ? നിങ്ങളും നിങ്ങളുടെ പിതാമഹന്മാരും കേൾക്കാത്ത പുതിയ വർത്തമാനങ്ങൾ കൊണ്ടുവരും, നിങ്ങളും നിങ്ങളുടെ ഉപ്പാപ്പാരും കേൾക്കാത്തവ കൊണ്ടുവരും. അത് ഇവരല്ലേ കക്ഷി. അപ്പൊ ചങ്ങാതി പറയാ, അത് സഹാബത്തിനോടാ പറഞ്ഞ, സഹാബത്തിന്റെ ഉപ്പാപ്പാര് കേൾക്കാത്തതാണ്. ഈ മൗലവിക്ക് മതമറിയോ? സഹാബത്തിന്റെ ഉപ്പാപ്പാര് കേൾക്കാത്തത് പറഞ്ഞ റസൂലുള്ളയാ. അതാലി തുന്തിറ ഖൗമമ്മ ഉന്തിറ ആബാഹും ഫഹും ഗാഫിലൂൻ. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വന്നത് സഹാബികളുടെ ഉപ്പാപ്പമാരുണ്ടാവുമല്ലോ, അബൂജഹലി ഉത്തുമത്തി ശൈബത്തിന്റെല്ലോ കാലഘട്ടത്തിൽ അതിന്റെ മുമ്പ് ജീവിച്ചവര്, അവര് കേൾക്കാത്ത വർത്തമാനം റസൂലുള്ള പറഞ്ഞു എന്ന് പറഞ്ഞാൽ അവർക്ക് താക്കീദിൽ ഒരു നബി വന്നിട്ടില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വന്നിട്ട് അവർക്ക് ആശയങ്ങൾ പറഞ്ഞു കൊടുത്തു. അപ്പൊ സഹാബത്തിന്റെ ഉപ്പാപ്പാര് കേൾക്കാത്തതിനല്ല, സഹാബത്തിന്റെ ഉപ്പാപ്പ എന്ന് പറഞ്ഞാൽ ഈ കിരിമത്ത് റളിയല്ലാഹു സഹാബിയാ, ഉപ്പാരാന്നറിയോ അബൂജഹല. അപ്പൊ സഹാബത്തിന്റെ ഉപ്പാപ്പ കേൾക്കാത്തത് പറയുന്ന പോലെ വരും തന്നെ അബൂജഹല്. അബൂജഹല് കേൾക്കാത്തത് പറയുന്നോ എന്നല്ല, മൗലവിക്ക് മത അറിയണ്ടേ. അപ്പൊ പറഞ്ഞതിന്റെ അർത്ഥം, ഖിയാമത്ത് നാളിൽ ആ ഖിയാമത്ത് നാളിനോടനുബന്ധിച്ച് ജീവിക്കുന്ന മുഅ്മിനീങ്ങൾ, ആ മുഅ്മിനീങ്ങളുടെ ഉപ്പാപ്പമാരാരാണ്? വലിയ മഹാന്മാരും മുൻഗാമികൾ മഹാന്മാരാ. ആ മഹാന്മാര് കേൾക്കാത്ത പുതിയ വർത്തമാനങ്ങൾ കൊണ്ടുവരും. ആ കൊണ്ടുവരുന്നവരാണ് നിങ്ങൾ. പൂർവീകർ കേൾക്കാത്ത ആശയം തറാവീഹ് 8, അതുപോലെ തന്നെ ഇവിടെ ജുമാക്ക് ബാങ്കി 1, ഇങ്ങനെ തുടങ്ങി ഒക്കെ ഓരോന്നോരോന്നേ ഞാൻ പറയുന്നില്ല. അപ്പൊ നിങ്ങളാണ് ആ കക്ഷി എന്ന് ഹദീസ് വ്യക്തമായി പഠിപ്പിച്ചതാണ്. പിന്നെ മൗലവി പറയുന്നു, തൗഹീദ് എന്താന്ന് മനസ്സിലാക്കാൻ ശിർക്ക് എന്താന്ന് പഠിക്കണം. പ്രസംഗത്തിന്റെ ശൈലിയാണ്, തൗഹീദ് എന്താന്ന് ആയതിനാ മൗലവി തൗഹീദ് എന്താ മനസ്സിലാക്കാൻ, തൗഹീദിനെ മനസ്സിലാക്കിയാൽ പോരെ, അതിന് ശിർക്ക് എന്താന്ന് പഠിക്കണം. ആയിക്കോട്ടെ, ശിർക്ക് എന്താന്ന് പഠിച്ചോളൂ, നമുക്ക് വിരോധമില്ല. എന്താ തൗഹീദ്? തൗഹീദ് എന്താണെന്ന് മൗലവി അല്ല പറയേണ്ടത്, തൗഹീദ് എന്താണെന്ന് ഞങ്ങൾക്ക് പഠിപ്പിക്കുന്നത് മുഹമ്മദുർ റസൂലുള്ളാഹി. ആ റസൂലുള്ള പഠിപ്പിച്ച തൗഹീദിലാ ഞങ്ങൾ ഉള്ളത്. എന്താ തൗഹീദ്? സഹീഹുൽ ബുഖാരി എടുത്തോ, സഹീഹുൽ ബുഖാരിയിൽ കാണാം, കിതാബ് തൗഹീദി, തൗഹീദിന്റെ കിതാബ്, ബാബു മാ ജാഅ ഫീ ദുആഇ നബീ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഉമ്മത്തഹു ഇലാ തൗഹീദില്ലാഹി തബാറക വ തആല. തൗഹീദിലേക്ക് സമുദായത്തെ റസൂലുള്ള ക്ഷണിച്ചതിൽ പറയുന്ന അധ്യായം. അപ്പൊ തൗഹീദിന്റെ ഒരു അധ്യായം തന്നെ എവിടെയുണ്ട്? ബുഖാരിയിലുണ്ട്. 7372 ഹദീസ് ആ കിതാബിൽ. തൗഹീദ് 97 കിതാബ് ആ കിതാബിൽ അതാ കൊടുക്കുന്നു. ഫല്യകുൻ അവ്വല മാ തദഉഹും ഇലാ അൻ യുവഹിദുല്ലാഹ തആല. ഓ മുആദേ, നീ യമനിൽ പോയാൽ ജനങ്ങളെ നീ തൗഹീദിലേക്ക് ക്ഷണിക്കണേ. എന്താണ് തൗഹീദ്?
അല്ലാഹുവിന്റെ റസൂല് തന്നെ അതേ ഹദീസിൽ തന്നെ തൗഹീദ് എന്താണെന്ന് പഠിപ്പിച്ചു കൊടുക്കുന്നു. ഉദുഹും ഇലാ സഹാദത്തി അല്ലാ ഇലാഹ ഇല്ലല്ലാ വ അന്നീ റസൂലുള്ളാ ലാ ഇലാഹ ഇല്ലല്ലാ മുഹമ്മദുർ റസൂലുള്ളാ എന്ന വിശ്വാസമാണ് തൗഹീദ്. മുജാഹിദ് പറയും പോലെ മുജാഹിദ് പറയുന്നത് പോലെ തൗഹീദ് എന്ന് പറയുന്നത് അംബിയാക്കളെ വിളിക്കാതിരിക്കലല്ല, ഔലിയാക്കളെ വിളിക്കാതിരിക്കലല്ല, റാതീബ് ചൊല്ലാതിരിക്കലല്ല, മൗലിദ് ഓതാതിരിക്കലല്ല. ലോകത്ത് തൗഹീദ് പഠിപ്പിക്കാൻ അല്ലാഹു പറഞ്ഞയച്ച നേതാവ് മുഹമ്മദുർ റസൂലുള്ളാഹി. റസൂലുള്ളാഹി പറയുന്ന തൗഹീദ് എന്താണ്? ലാ ഇലാഹ ഇല്ലല്ലാ മുഹമ്മദുർ റസൂലുള്ളാഹ്. ഈ വിശ്വാസത്തിലേക്കാണ് മുആദേ നീ ക്ഷണിക്കേണ്ടത്. ഇതേ ഹദീസ് തന്നെ 1395 നമ്പറായി ബുഖാരിയിൽ ആ റിപ്പോർട്ട് കാണും. 1395 നമ്പർ ഹദീസ്. ഈ ഹദീസ് വേറെയും പല സ്ഥലത്തുമുണ്ട്. 4347 1458 7373 ഈ ഹദീസുകളൊക്കെയും വിശദീകരിച്ചുകൊണ്ട് ഹാഫിദ് ഇബ്നു ഹജറുൽ അസ്ഖലാനി റളിയല്ലാഹു അൻഹു ബുഖാരിയുടെ വ്യാഖ്യാനത്തിൽ പറയുന്നു, വൽ മുറാദു ബിത്തൗഹീദി, തൗഹീദ് എന്നതുകൊണ്ടുള്ള ഉദ്ദേശം മുജാഹിദ് പറഞ്ഞതല്ല, ജമാഅത്തുകാരൻ പറഞ്ഞതല്ല, കള്ളത്തരീഖത്തുകാരൻ പറഞ്ഞതല്ല, കാദിയാനി പറഞ്ഞതല്ല, ചേകനൂർ പറഞ്ഞതല്ല. തൗഹീദ് എന്താണെന്ന് റസൂലുള്ള പഠിപ്പിച്ചിട്ടുണ്ട്. വൽ മുറാദു ബിത്തൗഹീദി, റസൂലുള്ള പഠിപ്പിച്ച തൗഹീദ് എന്താണ്? അതിന്റെ ഉദ്ദേശം അൽ ഇഖ്റാറു ബിശ്ശഹാദത്തൈനി, രണ്ട് ഷഹാദത്ത് കലിമ മനസ്സിൽ ഉറപ്പിച്ച് അത് പ്രഖ്യാപിക്കലാണ് തൗഹീദ്. അപ്പൊ ലാ ഇലാഹ ഇല്ലല്ലാ, അല്ലാതെ ആരാധനക്കർഹൻ ഇല്ല, മുഹമ്മദ് നബി സാധാരണ മനുഷ്യൻ അല്ല, മുഹമ്മദ് നബി അല്ലാഹ് പറഞ്ഞേച്ച ആളാണ്, ഇത് വിശ്വസിച്ച് അംഗീകരിച്ച് പ്രഖ്യാപിക്കലാണ് തൗഹീദ്. ഇതാണ് റസൂലുള്ള പഠിപ്പിച്ച തൗഹീദ്. ഞാനൊരു കാര്യം പറയട്ടെ, നാദാപുരത്ത് വന്ന് മുജാഹിദ് മൗലൈമാനെ പ്രസംഗിക്കുമ്പോൾ ഒരു കാര്യം ഓർക്കണം. ഞങ്ങൾക്ക് സഹീഹുൽ ബുഖാരി വിട്ടുകൊണ്ട്, പരിശുദ്ധ ഖുർആൻ വിട്ടുകൊണ്ട്, റസൂലുള്ളാഹിന്റെ വിവരണം വിട്ടുകൊണ്ട്, ഇബ്നു ഹജർ അസ്ഖലാനിയെ പോലുള്ള ഇമാമിങ്ങളെ കിതാബ് വിട്ടുകൊണ്ട് നിങ്ങളെ ചപ്പടാച്ചി മൗലൈമാരെ തൗഹീദ് ഞങ്ങൾക്ക് ആവശ്യമില്ല. ഞങ്ങളെ തൗഹീദ് ഖുർആൻ പഠിപ്പിച്ച തൗഹീദാണ്, ഞങ്ങളെ തൗഹീദ് സഹീഹുൽ ബുഖാരി പഠിപ്പിച്ച തൗഹീദാണ്. അതിനപ്പുറം നിങ്ങളെ മൗലൈമാരെ ഓഫീസിലിരുന്ന് ഉണ്ടാക്കുന്ന തൗഹീദ് കൊണ്ടുപോയി എറിഞ്ഞോളണം ചവറ്റുകൊട്ടയിലേക്ക്. അതിവിടെ ഞങ്ങൾക്ക് ആവശ്യമില്ല. ഞങ്ങൾ അല്ലാഹുവിന്റെ റസൂലിനെയാണ് റസൂലായി അംഗീകരിച്ചത്, നിങ്ങളെ മൗലൈമാരെയല്ല. നിങ്ങൾക്ക് മൗലൈമാരെ മതമാണ്, ഞങ്ങൾക്ക് മൗലൈമാരെ മതമല്ല. നിങ്ങളെ മതം മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച മതമാണ്. ആര് പഠിപ്പിച്ചു നിങ്ങളോട്? അമ്പിയാക്കളെ വിളിച്ചുകൂടാൻ? ആര് പഠിപ്പിച്ചു നിങ്ങളോട് ഔലിയാക്കളെ വിളിച്ചുകൂടാൻ? ഓ, എന്നിട്ട് ചില ചരിത്രങ്ങൾ വായിച്ച് അങ്ങോട്ട് ശരിയായി കഴിയാൻ ആ വിചാരം. ഞാൻ പറയട്ടെ മൗലവി, ചരിത്രം ഞാൻ നിങ്ങളെ ചരിത്രം വായിക്കാം. ഇതെന്താ സാധനം? ഇത് നിങ്ങളെ ഏറ്റവും വലിയ തൗഹീദിന്റെ ഏറ്റവും വലിയ ആളാരാ? ഇബ്നു അബ്ദുൽ വഹാബ് അല്ലേ? അത്തൗഹീദ് ഏതിയാള്? ആ ഇബ്നു അബ്ദുൽ വഹാബ്. നിങ്ങളെ മുജാഹിദ് സെന്റർ എന്ന് പ്രസിദ്ധീകരിച്ച പുസ്തകത്തിൽ ഞങ്ങളെ പ്രഭാവ കേന്ദ്രം, ആ കേന്ദ്രം എഴുതിയതായി കേട്ടോ, ആ കേന്ദ്രം എഴുതിയ ഇതില് ഇതിൽ പറയുന്ന മരിച്ചുപോയ ആളുകൾക്കാണ് ഒന്നും പറ്റാത്തല്ലേ. ഉമർ ഇബ്നു ഖത്താബ് മരിച്ച ആളെ പോയിട്ട് വിളിച്ചു, വിളിച്ചപ്പോ കബറിന്ന് ഉത്തരം ചെയ്തു. ഇതിലുള്ളതാ, ഞാൻ എന്റെ വയലിന്റെ അടുക്ക് ഒരു ദിവസം ഒരു ചരിത്രം പറയുമ്പോ ഞാനത് നിങ്ങൾക്ക് ഇവിടെ വായിച്ച് നേരത്തെ പറഞ്ഞു തന്നത് കൊണ്ട് ഞാൻ രണ്ടാമത് അത് വായിച്ച് പറയുന്നില്ല, അതിന്റെ വിഷയം മാത്രം നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തിയാൽ. അപ്പൊ പറഞ്ഞത് ഇതിൽ കാണാം, ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു മരണപ്പെട്ടു പോയ ഒരു ചെറുപ്പക്കാരൻ, ആ സംഭവം ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ അടുക്ക പോയിട്ട് ഫാതാ ഉമറു വമം മഅഹുൽ ഖബ്റ ഫഖാല ഉമർ യാ ഫുലാൻ വലിമൻ ഖാഫ മഖാമ റബ്ബിഹി ജന്നതാൻ ഫഅജാബഹുൽ ഫതാ മിൻ ദാഖിലിൽ ഖബ്രി യാ ഉമർ ഖദ് അതാനിഹിമ റബ്ബി ഫിൽ ജന്ന. ഉമർ ഇബ്നു ഖത്താബ് മരിച്ച ആളെ പോയി വിളിച്ചപ്പോ ഉത്തരം ഖബ്റിൽ ഇങ്ങോട്ട് കിട്ടി, ഇത് നിങ്ങളെ ശൈഖുൽ ഇസ്ലാം മുഹമ്മദ് ഇബ്നു അബ്ദുൽ വഹാബ് എന്ന് നിങ്ങൾ പറയുന്ന നിങ്ങളെ പ്രഭാവ കേന്ദ്രം ഇബ്നു അബ്ദുൽ വഹാബ്, നിങ്ങളല്ലേ വഹാബികൾ എന്ന് പറയപ്പെടുന്ന തന്നെ ആ ഇബ്നു അബ്ദുൽ വഹാബ് എഴുതിയതാണിത്. ഇനി ഞാൻ കേൾക്കണം, എന്നെ കാണാൻ രസമുള്ളത് മുജാഹിദ് നിങ്ങൾ കറാമത്ത് അങ്ങനത്തെ ഞാൻ വിശ്വസിക്കാൻ ആവൂല. ആവൂല ഇസ്ലാമിന്റെ അരി വെച്ച് പോയിക്കളാം, അല്ലാതെ ഇസ്ലാമിന്റെ അരി വെച്ച് പോവല്ലാതെ വകുപ്പുണ്ടാവൂല. നിങ്ങളെ കിതാബിൽ തന്നെ ഞാൻ വേറെ ഒന്ന് വായിക്കാൻ പോകണം. എന്താ പറയോ, ഒരാൾ മരിക്കാൻ പോകുമ്പോ തന്റെ ഭാര്യ ഉണ്ടായിരുന്നു മുമ്പ് മരിച്ചുപോയെ,
മരിച്ചു പോയ ഭാര്യന്റെ കഫന്തുണി വേണ്ട പോലെ ഉണ്ടായിരുന്നില്ല. അപ്പൊ മരിക്കാൻ പോകുമ്പോ ഒരാൾ എടുത്തും ചെയ്തു, കഫന്തുണി കൊടുത്തേച്ചു. കഫന്തുണി കൊടുത്തേച്ചപ്പോ എന്തായി, ഈ മരിച്ച ആള് സ്വന്തം ഭാര്യക്ക് കഫന്തുണി കൊണ്ട കൊടുത്ത്, ദുബായിൽ നിന്ന് വരുമ്പോ തുണി കൊണ്ട കൊടുക്കുന്ന പോലെ മരിച്ചതിന്റെ ശേഷം കഫന്തുണി കൊണ്ട കൊടുത്തു. ഈ സംഭവം എവിടെയാ ഉള്ളതെന്നറിയോ, ഭീതിമാലയിലല്ലേ, മംഗൂസ് മൗലിദിലല്ലേ, ഇതുള്ളത് എവിടെയാണെന്നറിയോ, ഹുസൈൻ സൽഫി വായിക്കണം, പഠിക്കണം, നിങ്ങൾ വരണം. നിങ്ങളെ മുഹമ്മദ് അബ്ദുൽ വഹാബ് അഹ്കാമു തമന്നിൽ മൗത്ത് തൈലീഫ് ശൈഖുൽ ഇസ്ലാം മുഹമ്മദ് അബ്ദുൽ വഹാബ് റഹിമഹുല്ലാഹ് നിങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട്. ആ ഇബ്നു അബ്ദുൽ വഹാബിന്റെ ബുക്ക് ഇത് എവിടുന്ന്, അൽ മക്തബത്തുൽ ഇംദാദിയ മക്കത്തുൽ മുക്കറമ ബാബുൽ ഉംറ, ടെലിഫോൺ നമ്പർ 5748805, സൗദിയിൽ നിന്ന് റിയാദിൽ നിന്ന് കടകളഞ്ഞു പുറത്തിറക്കുന്നത്, ഈ കറകളഞ്ഞു പുറത്തിറക്കുന്ന നിങ്ങളെ ബുക്കിലാണുള്ളത്. ഞാൻ അത് വായിച്ചു കേൾപ്പിക്കട്ടെ. തുടക്കം അതിൽ ആദ്യം ബുഖാരിയിലെ ഹദീസ് ഒക്കെ കൊടുക്കുന്നുണ്ട്. വലാക്കിന്നൽ മുഅ്മിന ഇദാ ഹദറഹുൽ മൗത്ത് ബിശ്റ ബിറിദ്വാനില്ലാഹി വകറാമതിഹി, മുഅ്മിനായ മനുഷ്യൻ മരണപ്പെടുകയാണെങ്കിൽ അള്ളാഹുവിന്റെ വക്കൽ നിന്ന് കറാമത്ത് കിട്ടുമെന്ന സന്തോഷ വാർത്ത അറിയിക്കപ്പെടും, അള്ളാഹുവിന്റെ തൃപ്തി കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കപ്പെടും. അങ്ങനെ തുടങ്ങിയിട്ട് ധാരാളം ഹദീസുകളൊക്കെ ഉദ്ധരിക്കുന്ന കൂട്ടത്തിൽ അദ്ദേഹം ഉദ്ധരിക്കുകയാണ് ഒരു പ്രധാനപ്പെട്ട സംഭവം. എന്താണത്, നമ്മളെ ഒരാള് സ്വന്തം ഭാര്യനെ സ്വപ്നത്തിൽ കണ്ടു. സ്വപ്നത്തിൽ എന്താ ഭാര്യനെ കണ്ടു നോക്കും, അല്ല കുറെ ആളുകളെ സ്വപ്നത്തിൽ കണ്ടു. സ്വപ്നത്തിൽ കണ്ടു കുറെ സ്ത്രീകൾ കവർന്ന് എഴുന്നേറ്റ് ഇങ്ങനെ ഇരിക്കുന്നതായിട്ട് സ്വപ്നത്തിൽ കണ്ടു. അങ്ങനെ അന്ന റജുലൻ തൂഫിയ തിമ്രാത്തുഹു, ഒരാളെ ഭാര്യ മരിച്ചുപോയി. ഫറാനാസ് നിസാം ഫിൽ മനാമി, ഉറക്കിൽ കുറെ പെണ്ണുങ്ങളെ സ്വപ്നം കണ്ടു. വലം യമർ ഇംറാത്തുഹു മാഹുന്ന, സ്വന്തം ഭാര്യനെ കൂട്ടത്തിലൊന്നും കാണുന്നില്ല. എന്റെ ഭാര്യനെ നിങ്ങളെ കൂടെ കാണാത്തതെന്ന് ചോദിച്ച് മരിച്ചുപോയ സ്ത്രീകളോട്. അപ്പൊ ആ സ്ത്രീകൾ പറഞ്ഞു, ഇന്നക്കും കസർത്തും ഫീ കഫനിഹ, നിങ്ങൾ അവൾക്ക് വേണ്ട പോലെ കഫന്തുണി എടുത്തിട്ടില്ല, കഫന്തുണി വേണ്ട പോലെ എടുത്തിട്ടില്ല, അതുകൊണ്ട് ശരിക്കും തുണി കുപ്പായല്ല ഞാൻ മംഗലത്തിനൂല്ലാലും പെണ്ണുങ്ങന്മാര്, അതുപോലെ അവർ കഫന്തുണി മതിയാകത്തോണ്ട് വരായിട്ടാണ്. പയ്യ തസ്തഹീ തഹ്റുജു മാന, നിങ്ങളെ ഭാര്യക്ക് ലജ്ജയാണ് നാണാണ് ഞങ്ങളോട് വരാൻ. ഫാത്തർ റജുലുൻ നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം, അങ്ങനെ അദ്ദേഹം റസൂലുള്ളാഹിനെ സമീപിച്ചു. ഫഅഖ്ബറഹു, റസൂലുള്ളാഹിനോട് വിവരം പറഞ്ഞു. ഖാല അന്നബിയ്യു സല്ലല്ലാഹു അലൈഹി വസല്ലം, അപ്പോൾ റസൂലുള്ളാഹി പറഞ്ഞു, ഉന്നുറുഹൽ ഇലാ ഫിഖത്തിൻ മിൻ സബീൽ, ആ മരിച്ചുപോയ ഭാര്യയ്ക്ക് ആ ഭാര്യയെ സംബന്ധിച്ച് പറഞ്ഞു ശരിയാണെന്ന് ഉറപ്പുവരുത്താൻ ആ ഭാര്യയ്ക്ക് തുണി എത്തിച്ചു കൊടുക്കാൻ വല്ല വയ്യുണ്ടോ എന്ന് നീ നോക്കണം. ഫാതാ റജുലൻ മിനൽ അൻസാരി, അങ്ങനെ ഈ സഹാബി അൻസാരികൾപ്പെട്ട ഒരാളെ പോയി, ഒരാളുടെ അടുക്കൽ പോയി. അയാൾക്ക് മരണം ആസന്നമായിട്ടുണ്ട്. മരണം ഹാജറായ അൻസാരിയോട് ഈ വിവരം പറഞ്ഞു, എന്റെ ഭാര്യയ്ക്ക് കുറച്ച് തുണി എത്തിച്ചു കൊടുക്കണം, നിങ്ങളേതായാലും അങ്ങട്ടല്ലേ പോകുന്നത്, ഇങ്ങനെ വിവരം എത്തിച്ചു കൊടുത്ത് പറഞ്ഞു. അൻസാരിയു, അപ്പൊ അൻസാരിയായ സഹാബി പറഞ്ഞു, ഇങ്കാനു, ഏതെങ്കിലും മരിച്ചവന് എത്തിച്ചു കൊടുക്കാൻ സാധിക്കുമെങ്കിൽ ഞാൻ എന്തായാലും എത്തിച്ചു കൊടുക്കും, ഞാൻ അതിനുള്ള വകുപ്പ് ഉണ്ടായിക്കോളാ. അങ്ങനെ അൻസാരിയായ സഹാബി വഫാത്തായി. കുംഭം കുങ്കുമം കൊണ്ട് കളറ് കൊടുക്കപ്പെട്ട രണ്ട് തുണിയും എടുത്ത് ആ സഹാബി ഈ മരണപ്പെട്ട അൻസാരിയായ സഹാബിയുടെ സമീപത്തേക്ക് വന്നു. അങ്ങനെ ആ കഫന്തുണി ഭാര്യക്ക്, മരിച്ചുപോയ ഭാര്യക്ക് എത്തിച്ചു കൊടുക്കാനുള്ള കഫന്തുണി ഈ അൻസാരിയുടെ കഫന്തുണിയുടെ ഉള്ളിൽ വെച്ചു കൊടുത്തു. അങ്ങനെ രാത്രിയായപ്പോ നേരത്തെ സമ്മേളനത്തിന് വന്ന പെണ്ണുങ്ങളെയൊക്കെ ഇപ്പോഴും കണ്ടു, പെണ്ണുങ്ങളൊക്കെ കണ്ടു. മഹുന്നമ്രാത്തുഹു, നോക്കുമ്പോ സ്വന്തം ഭാര്യയും കൂട്ടത്തിലുണ്ട്, ഈ സ്വന്തം ഭാര്യയും ഇപ്പൊ വന്നിട്ടുണ്ട്. കൊടുത്തേച്ച രണ്ട് തുണിയും ആ ഭാര്യ ധരിച്ചിട്ടുണ്ട്. ആ നിനക്ക് ഭാര്യ വന്നത് കണ്ടു, അല്ലാഹുവിന്റെ റസൂലിന്റെ കാലത്ത് ഇങ്ങനെ ഒരു സംഭവം നടന്നുവെന്ന് മുജാഹിദേ കാന്തപുരം എഴുതിയതെല്ലാം, ഉള്ളാളന്തങ്ങൾ എഴുതിയതെല്ലാം, കീയനോസ്താദ് എഴുതിയതെല്ലാം, കണ്യത്തുസ്താദ് എഴുതിയതെല്ലാം, സുന്നത്ത് ജമാഅത്തിന്റെ ഒരൊറ്റ ആലിമും എഴുതിയതെല്ലാം മുജാഹിദ് സെന്ററിൽ നിന്ന് പ്രസിദ്ധീകരിക്കുന്ന ഇസ്ലാഹി പ്രസ്ഥാന ചരിത്രത്തിന് രാമുഖം എന്ന പുസ്തകത്തിൽ ഇബ്നു അബ്ദുൽ വഹാബാണ് ഞങ്ങളെ പ്രസ്ഥാനം തുടങ്ങിയതെന്ന് പറയുന്നു.
മദ്ഹബിനെ വിമർശിച്ചുകൊണ്ടാണ് തുടക്കമെന്ന് പറയുന്നു. അങ്ങനെ മദ്ഹബിന്റെ ഇമാമിങ്ങളെ തള്ളിയിട്ട് പുതിയ ആശയം കൊണ്ടുവന്നു എന്ന് നിങ്ങൾ പറഞ്ഞ നിങ്ങളുടെ സ്ഥാപക നേതാവായ മുഹമ്മദ് ഇബ്നു അബ്ദുൽ വഹാബിന്റെ സ്വന്തം കൈകൾ കൊണ്ട് കൈപ്പടത്തിൽ എഴുതിയിട്ട് സൗദി അറേബ്യയിലെ അദ്ദേഹത്തിന്റെ ജന്മനാട്ടിൽ നിന്ന് അച്ചടിച്ച് മക്കത്തുൽ മുക്കറമയിൽ നിന്ന് പ്രസിദ്ധീകരിച്ച അഹ്കാമു തമന്നിൽ മൗത്ത് എന്ന ഗ്രന്ഥത്തിലാണ് മരിച്ചു പോകുന്ന വ്യക്തിയുടെ കയ്യിൽ കഫൻ തുണി കൊടുത്തയച്ചിട്ട് കബറാളിക്ക് കിട്ടിയിട്ട് അതും ധരിച്ചിട്ട് ഹാജറായ വിവരം നിങ്ങൾ എഴുതി വെച്ചതെന്ന് നാദാപുരത്ത് മുജാഹിദ് മാഷന്മാരറിയോ? നാദാപുരത്ത് മുജാഹിദിൽ പെട്ടുപോയവരറിയോ? ഓ മുജാഹിദേ, നാണമുണ്ടോ? ഉണ്ടെങ്കിൽ രാജിവെച്ച് സുന്നത്തിന്റെ മഹത്തിലേക്ക് വന്നോ? അതാ വേണ്ടത്. നിങ്ങളെ മൗലൈമാർ എഴുതി വെച്ചതാണിത്. നിഷേധിക്കാൻ ഹുസൈൻ സലഫിക്ക് കഴിയുമോ? നിഷേധിക്കാൻ വേറെ സലഫിമാർക്ക് കഴിയുമോ? നിഷേധിക്കാൻ ഏതെങ്കിലും മൗലവിക്ക് കഴിയുമോ? ഞാൻ ചോദിക്കുന്നു. നിങ്ങൾ പേരോടിനെയും വെല്ലുവിളിച്ചു പോയാൽ പോരാ, നിങ്ങളെ പോലെ വെല്ലുവിളിക്കുന്ന കുറെ ആളുകൾ ഞാൻ പലരെയും ഇരുത്തിയിട്ടുണ്ട്. നിങ്ങൾക്ക് ഞാൻ ഓരോന്നോരോന്ന് പഠിപ്പിച്ചു തരാം. നിങ്ങൾ നിങ്ങളെ നേതാക്കന്മാരെ ബുക്കെങ്കിലും പഠിക്കണം. നിങ്ങൾക്ക് ഖുർആനും ഹദീസും നിങ്ങൾക്ക് അറിയില്ല. ഇമാമിങ്ങളെ കിതാബ് മനസ്സിലാക്കാൻ നിങ്ങൾക്ക് ഭാഗ്യമില്ല. എന്നാൽ നിങ്ങൾ മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബിന്റെ പുസ്തകമെങ്കിലും വായിച്ച് പഠിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഒന്ന് പിടിച്ചു കൊടുക്കുമോ? അതിൽ സെൽഫി കൊണ്ടുപോയി നോക്കട്ടെ, ഷാർജയെ കുത്തി നന്നായിട്ടൊന്ന് നോക്കട്ടെ. കിതാബ് അഹ്കാമു തമന്നിൽ മൗത്ത്, നിങ്ങൾ എന്തേ മനസ്സിലാക്കിയത്? അപ്പോ ഞങ്ങൾ ഔലിയാക്കൽക്ക് എന്തെങ്കിലും കറാമത്ത് പറയുമ്പോഴേക്ക് നിങ്ങൾക്ക് വല്ലാതെ ബേജാറ് അല്ലേ? മരണത്തിന് ശേഷം എന്തെങ്കിലും സംഭവിച്ചു എന്ന് പറഞ്ഞാൽ ഭയങ്കര ബേജാറ്. പക്ഷെ ഞങ്ങൾക്ക് ആ ബേജാറ് ഇല്ല കേട്ടോ. ഞങ്ങളെ നേതാവായ മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം മൗലവി പറയാ, ലാ തഖുദുഹു സിനത്തും വലാ നൗം. ഇങ്ങനെ കേട്ടോളെ, അല്ലാഹു തആല ഉറക്കവും തൂങ്ങി ഉറക്കവും ഉറക്കവും ഇല്ലാത്തവനാണ്. തൂങ്ങിയ ഉറക്കവും ഉറക്കവും ഇല്ലാത്തവനാണ്. അപ്പോ അള്ളാഹനെ 24 മണിക്കൂറും വിളിക്കാം. കാരണം അള്ളാഹ്ക്ക് തൂങ്ങി ഉറക്കും ഉറക്കൂലോ. നമ്മളെപ്പെട്ട ആരെങ്കിലും വിളിക്കുകയാണെങ്കിൽ എന്ത് വേണോ, നിങ്ങൾ എപ്പാ വിളിക്കണ്ടെന്ന് ആദ്യം ചോദിക്കണം. അതാദ്യം വിളിച്ചു ചോദിക്കണം അല്ലേ? ഇരിക്കട്ടെ, മൗലവി പറയാണ്, കാരണം മനുഷ്യന്മാരാകുമ്പോ ഉറക്കില്ല ഇപ്പൂലെ. അതുകൊണ്ട് 24 മണിക്കൂറും ഒരാളെ വിളിക്കാം എന്ന് വന്നാൽ പഠിച്ചവനാക്കലായി. കാരണം പഠിച്ചവനാണല്ലോ ഉറക്കൊന്നില്ലാത്തത്. അപ്പൊ നിങ്ങൾ മുഹീദീൻ ശേഖന വല്ലേ നീലത്തിന്നും എന്നെ വീളിപ്പോർക്ക് വൈകൂടാവുത്തീരം നൽകും ഞാൻ എന്നോ വരും. എവിടുന്ന് വിളിച്ചാലും ഉത്തരം ചെയ്യുമെന്ന് മുഹീദീൻ ശേഖ് പറയുന്നു മാലയില്. അപ്പൊ മുഹീദീൻ ശേഖ പഠിച്ചോനായി പോയില്ലാരേണ? ഓ വല്ലാത്ത കണ്ടുപിടുത്തം തന്നെ. അപ്പം പഠിച്ചോനായി പോയി, കാരണം വല്ല നിർത്തും വിളിച്ച ഉത്തരം ചെയ്യുന്നതല്ലോ. ആ മൗലവിക്ക് വിവരം അറിയോ? 24 മണിക്കൂർ വർക്ക് ചെയ്യുന്ന സാധനമൊക്കെ പഠിച്ചോനാ? 24 മണിക്കൂർ വർക്ക് ചെയ്യുന്ന സാധനമൊക്കെ പഠിച്ചോനാ? മൗലവിക്കറിയ ഇത് ലോകം ഏതാണ്? മുജാഹിദൊക്കെ കെട്ടുകെട്ടേണ്ട ലോകമാണിത് കേട്ടോ. ഇത് കണ്ടങ്ങള് മൊബൈൽ ഫോണാ. ഈ മൊബൈൽ ഫോണില് നമുക്ക് വിളിക്കണം. ഇവിടുത്തെ ഇന്ത്യയിലെ എനിക്ക് ഓർമ്മയില്ല, ഷാർജയിലെ പറയാ. എന്തേ 131 ഞെക്കുക, 131 എന്നാ ഞെക്കിയാലോ, അതെന്റെ ഓർമ്മ. എത്ര നമ്പർ തെറ്റിക്കണ്ടേ, ഇനി പകുതിയിലെ മസാല കണ്ടേ ടൈപ്പ് ചെയ്ത് വരണ്ട. അങ്ങനെ ഞെക്കുക. അപ്പൊ ഞെക്കുമ്പോ എന്ത് ചെയ്യൂ? ഞെക്കുമ്പോ മറുപടി കിട്ടു, നിങ്ങൾക്ക് 32 ദിർഹമും 45 ഫിൽസും ബാക്കിയുണ്ട്. അതെപ്പം വിളിച്ചാലും കിട്ടൂലേ മൗലവി? 24 മണിക്കൂറും കിട്ടും. നിങ്ങളെ കണക്കിന് എന്തായി? 24 മണിക്കൂറും കിട്ടുന്ന പറച്ചോനാവൂലേ? 24 മണിക്കൂറും മറുപടി കിട്ടുകയാണെങ്കിൽ പറച്ചോനാണല്ലേ നിങ്ങളെ കണ്ടുപിടുത്തോ? കാരണം വല്ലേ നീലത്തിന്നും എന്നെ വീളിപ്പോർക്ക് വൈകൂടാവുത്തീരം നൽകും ഞാനെന്നോ. ഇവർക്ക് ബായില്ലട്ടോ ഉത്തരോ? ഉത്തരം 24 മണിക്കൂറും കിട്ടു. നിങ്ങളൊന്ന് വിളിച്ചു നോക്ക്, അപ്പൊ ഉത്തരം കിട്ടു. അപ്പൊ ഇവരെ കണക്കെന്താ അറിയോ? സിനത്തും വരാനും ഉറക്കും തൂങ്ങി ഉറക്കും ഇല്ലാതെ 24 മണിക്കൂർ മറുപടി പറയുകയാണെങ്കിൽ പറച്ചോനായി പോകുന്ന. അപ്പൊ എല്ലാ ഫോണും പറച്ചോനല്ലേ മൗലവി? ഇതാണോ അള്ളയും സൃഷ്ടിയും തമ്മിലുള്ള വ്യത്യാസം? 24 മണിക്കൂർ വർക്ക് ചെയ്യലാണോ? നിങ്ങൾക്ക് എന്താ അള്ളഹാനെ പറ്റി മനസ്സിലായത്? മൗലവി ചോദിക്കാം, സുന്നിയാണ് അള്ള ഒരു മുട്ടിക്കണ്ടായിരിക്കുന്നു. കാരണം ആകാശത്തിൽ കയറി ഇറങ്ങുകയും ചെയ്യുന്നില്ലാലോ, ഇവരത് പാളയം കയറുകയാണല്ലോ. അപ്പോ മുട്ടിക്കണ്ടാങ്ങളോ അർച്ചോരുന്ന ഇവിടുന്ന് പ്രസംഗിച്ചല്ലേ? ഈ ജാഹിലിനെ കൊണ്ടുവന്ന് ആദാവിന്ന് പ്രസംഗിപ്പിച്ചല്ലോ എന്ന് എനിക്ക് മനസ്സിലാത്തത്. അള്ള മുട്ടിക്കണ്ടായിരിക്കുന്ന. ഓ മൗലൈ, മുട്ടിക്കണ്ട ആകാശം പടക്കോ? മുട്ടിക്കണ്ട ഭൂമി പടക്കോ? ഹലഹസമാവാത്തിവല്ലാറും ആകാശഭൂമികളെ പഠിച്ച റബ്ബുന്നല്ലേ ഞങ്ങൾ പറഞ്ഞത്? മുട്ടിക്കണ്ട അള്ള, മുട്ടിക്കണ്ട അള്ളാനാ? മുട്ടിക്കണ്ട ആകാശം പടക്കോ? മുട്ടിക്കണ്ട ഭൂമി പടക്കോ? സുന്നികളെ പഠിച്ചോ മുട്ടിക്കണ്ടായിരിക്കുന്ന മൗലൈ പറഞ്ഞു. ഇത് തന്നെയാ നിങ്ങളറിയോ നസാറാക്കൾ വേച്ചു പോയതെന്താ?
നസാറാക്കൾ പറഞ്ഞു, ഈ പ്രസവിക്കാത്ത വർഷം ഞമ്മക്ക് വേണ്ട. എങ്ങനെ ഈ മച്ചായി പോവാൻ തന്നെ ഒരു മോശമല്ലേ? ഒരു മക്കളില്ലാത്ത ആള് എന്ന് പറഞ്ഞാൽ ഒരു മോശമല്ലേ? അതുകൊണ്ട് എന്ത് ചെയ്തു? യഹൂദികൾ പറഞ്ഞു, ഉസൈർ ഇബ്നുല്ലാഹ്, ഉസൈർ വർച്ചോന്റെ മോനാ, വർച്ചോന്റെ ഒരു മോശം വരുന്ന ഒരു മോനുണ്ട്, ഇന്ന് കിടന്നോട്ടെ, മക്കളില്ലാത്തവനാന്ന് വരണ്ട. നസാറാക്കൾ പറഞ്ഞു, അൽ മസീഹ് ഇബ്നുല്ലാഹ്, ഈസാ നബി അള്ളാന്റെ മോനാ, കാരണം മക്കളില്ലാന്നൊരു മോശം വേണ്ട വർച്ചോന്, അള്ളാന്റെ മോനാ. ഇനിയോ മക്കാമസിരിക്കുന്ന മലായിക്കത്ത് ബനാത്തുള്ള അല്ലാ, കുറെ പെൺകുട്ടികളാണല്ലോ, വൽക്കകളൊക്കെ പെൺകുട്ടികളാണ്. മോശം പെരണ്ടാച്ചി പറഞ്ഞതാ മുജാഹിദികൾ പറഞ്ഞ പോലെ തന്നെ അല്ല, കയറി ഇറങ്ങുകയും ചെയ്താലേ അല്ല ഉഷാറാവും ചെയ്താ ഇവരിത് പറഞ്ഞത്. കുട്ടിക്കണ്ടായി പോണ്ടാന്ന് വിചാരിച്ചിട്ടാ, അതുപോലെ മച്ചാണ്ടാന്ന് വിചാരിച്ചിട്ടാ നസാറാക്കളും പറഞ്ഞത്, മച്ചാന്ന് വിചാരിക്കേണ്ട അച്ഛൻ യഹൂദികളും പറഞ്ഞത്, മച്ചായി പോയെന്ന് വിചാരിക്കേണ്ട വെച്ചിട്ടാ ഇവിടെ മുസ്ലിക്കുകളും പറഞ്ഞത്. അതാ അല്ല പറഞ്ഞത്, അള്ളാഹുവിനെ സംബന്ധിച്ച് സൃഷ്ടികളെ പോലെയാക്കി ആ കക്ഷികൾ പറഞ്ഞ വാചകം വലിയ ഗൗരവമുള്ള വാചകമായി പോയി. നബിയേ, അള്ളാഹ്ക്ക് മക്കളുണ്ട് എന്ന് പറഞ്ഞില്ലേ അവര്? സൃഷ്ടികളുടെ പ്രത്യേകതയിലെ മക്കളുണ്ടാകല്, സൃഷ്ടികളുടെ പ്രത്യേകതയിലെ പോകലും പേരലും, സൃഷ്ടികളുടെ നിലയിലെ നീങ്ങലും പേരലും കയറലും ഇറങ്ങലും, ഇതല്ലേ നിങ്ങൾ അള്ളഹാനെ പറ്റി ആരോപിച്ചത്? കബറത്ത് കലിമത്ത് തഖ്റുജു മിന അഫ്വാഹിഹിം, ഇയഖൂലൂന ഇല്ലാ കദിബ, പച്ച കള്ളമാണ് നബി അള്ളഹാനെ പറ്റി അവർ പറയുന്നത്, ഖുർആനിൽ അള്ളാഹു പറഞ്ഞില്ലേ? അപ്പൊ സഹോദരന്മാരെ, നിങ്ങൾ ഞങ്ങൾക്ക് തൗഹീദ് പഠിപ്പിക്കണ്ട കേട്ടോ. ഇനി ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, നിങ്ങളുടെ പുസ്തകത്തിലുണ്ടല്ലോ, നിങ്ങളുടെ പുസ്തകം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഖുർആനിനെ കാണാൻ വലുതെന്താ? ഇത് ഞാൻ ഇവിടെ നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടി ഒന്ന് തുറന്നു, തുറക്കുമ്പോഴേക്ക് 100 ഫോണാ, കാരണം 24 മണിക്കൂർ വർക്കല്ലേ. അപ്പോ ഞാൻ പറഞ്ഞു വന്നത് സഹോദരന്മാർ മനസ്സിലാക്കും, നിങ്ങൾ നോക്കൂ, അള്ളാഹുവിന്റെ റസൂല് പറയുന്നു മുജാഹിദ് പഠിക്കണം, ഇസ്ലാം മതം പഠിക്കണം. മാമിൻ അഹദിൻ യുസല്ലിമു അലയ്യ ഇല്ലാ വഖദ് റദ്ദല്ലാഹു റൂഹി അറുദ് അലൈഹി സലാം. നിങ്ങളിൽ ഏതൊരാള് ഏത് നാട്ടിൽ വെച്ച് എപ്പോൾ എനിക്ക് വിളിച്ച് സലാം പറഞ്ഞാലും ഞാൻ അദ്ദേഹത്തിന്റെ സലാം മടക്കും കേട്ടോ, അത് മടക്കാൻ എന്റെ ആത്മാവല്ല എനിക്ക് തിരിച്ചു തന്നിട്ടുണ്ടാകും. അപ്പൊ ലോകത്ത് ഏത് സ്ഥലത്ത് വെച്ച് അല്ലാഹുവിന്റെ റസൂലിനെ വിളിച്ച് അസ്സലാമു അലൈക അയ്യുഹൻ നബിയു എന്ന് 24 മണിക്കൂറിൽ എപ്പോൾ എവിടെ വെച്ച് വിളിച്ചു പറഞ്ഞാലും, മുജാഹിദേ നീ പാതിരക്ക് 2.5 മണിക്ക് വിളിച്ചു പറഞ്ഞാലും, ഉച്ചക്ക് 1.5 പറഞ്ഞാലും, രാവിലെ 9 മണിക്ക് പറഞ്ഞാലും, നീ 4 മണിക്ക് പറഞ്ഞാലും, നീ 10 മണിക്ക് പറഞ്ഞാലും, വല്ല നീലത്തിന്നും എന്നെ വീളിപ്പോർക്ക് വൈകൂടാവുത്തീരം നൽകും ഞാൻ എന്നോവർ. അത് മുഹീദ്ദീൻ മാലയിൽ മാത്രമല്ല, അള്ളാഹുവിന്റെ റസൂലിന്റെ ഹദീസിൽ റസൂലുള്ള പറയുന്നു, മാമിൻ അഹദിൻ യുസല്ലിമു അലയ്യ ഇല്ലാ വഖദ് റദ്ദല്ലാഹു റൂഹി ഫർദ്ദ അലൈഹി സലാം. എവിടെ വെച്ച് എന്നെ വിളിച്ച് സലാം പറഞ്ഞാലും ഞാൻ അവരെ സലാം മടക്കും കേട്ടോ, എപ്പോ പറഞ്ഞാലും സലാം മടക്കും കേട്ടോ. മുജാഹിദേ, അമേരിക്കക്കാരനും നിസ്കരിക്കുന്നു, ഇന്ത്യക്കാരനും നിസ്കരിക്കുന്നു, ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് റസൂലുള്ളാഹിനെ വിളിക്കുന്നു, അസ്സലാമു അലൈക അയ്യുഹ നബിയോ. മദീനയിൽ നിന്ന് റസൂലുള്ളാഹി മടക്കുന്നു, അതുകൊണ്ട് പടച്ചവനായി പോകുമെന്ന പേടിയാണ് നിങ്ങൾക്ക്. റസൂലുള്ളാഹിക്ക് ആ പേടി ഉണ്ടായിട്ടില്ല. റസൂലുള്ളാഹിക്ക് അറിയാം ഞാൻ ഹാദിസാണ്, അല്ലാഹ് ഖദീമാണ്, അള്ളാഹുവിന്റെ വിവരം മുഴുവനും തുടക്കമില്ലാതെയുള്ള വിവരമാണ്, ആരും കൊടുക്കാതെ കിട്ടിയ വിവരം, കൊടുക്കാതെ ഉള്ള വിവരമാണ്. എന്റെ വിവരം അങ്ങനെയല്ല, എന്റെ കേൾവി അല്ലാഹ് തന്നിട്ടുള്ള കേൾവിയാണ്, എന്റെ കാഴ്ച അല്ലാഹ് തന്നിട്ടുള്ള കാഴ്ചയാണ്, എന്റെ അറിവ് അല്ലാഹ് തന്നിട്ടുള്ള അറിവാണ്. അപ്പൊ സൃഷ്ടികളുടെ അറിവ് അല്ലാഹ് കൊടുത്തിട്ട് കിട്ടുന്നതാണ്, അതിനെ അത്വാഇ എന്നാണ് പറയുക. അതേ സമയത്ത് അല്ലാഹുവിന്റേത് അസലിയാണ്, അതിന് ഖദീമായ അറിവാണ്. ഖദീമായ അറിവ് തുടക്കമില്ലാത്ത അറിവാണ്, തുടക്കമില്ലാതെ കേൾക്കുന്നവനാണ്, കാതില്ലാതെ കേൾക്കുന്നവനാണ്, കണ്ണില്ലാതെ കാണുന്നവനാണ്. അതേ അല്ലാഹുവിന്റേത് മുഴുവനും വ്യത്യസ്തമാണ്. അല്ലാഹുവിന്റെ റസൂലിന്റേതും അമ്പിയാക്കളതും ഔലിയാക്കളതും മലക്കുകളും അതെല്ലാം അല്ലാഹ് കൊടുക്കുന്നതാണ്. ഇതാണ് അതിന്റെ ഏറ്റവും വലിയ വ്യത്യാസം. അല്ലാഹുവിന്റേത് സ്വന്തമാണ്, മറ്റുള്ളതൊക്കെ കൊടുക്കുന്നതാണ്. മൂപ്പര് പറയാ, ഒരു ബുക്കിംഗ് വായിക്കുക, ബുക്കിൽ ഇതാ അല്ലാഹനെ പോലെ കേൾക്കും, അല്ലാഹനെ പോലെ കാണും എന്നിവരെ ബുക്കിലുണ്ട്. ഓ എത്ര വേഗം ശിർക്കായി പോയി,
എന്നാൽ ആ ബുക്ക് ഞാൻ ചോദിക്കട്ടെ, മൗലൈമാരെ, നാദാപുരമല്ലേ ഇത്? നിങ്ങൾ രാഗട്ട് തുടങ്ങിയ സ്ഥലമല്ലേ ഇത്? ആ പുസ്തകത്തിന്റെ വാചകം നിങ്ങൾ കട്ടതല്ലേ? ഞങ്ങളെ പുസ്തകം നിങ്ങൾ ഇവിടെ വായിച്ചു, ഇവിടെയുള്ള സാധാരണക്കാരെ വഞ്ചിക്കാൻ വേണ്ടി വായിച്ചു. ആ പുസ്തകത്തിന്റെ വാചകം നിങ്ങൾ കട്ടിട്ടല്ലേ വായിച്ചത്? മൗലവിക്ക് പറയാൻ കഴിയോ കട്ടിട്ടില്ല എന്ന് പറയാൻ കഴിയോ? ഞാനതാണ് മൗലവിയെ നേരിൽ കിട്ടണമെന്ന് പറഞ്ഞത്. എന്റെ മാന്യ മുസ്ലിം ചെറുപ്പക്കാര് ചിന്തിക്കണം. മുജാഹിദിന്റെ വെല്ലുവിളി കേട്ട് നിങ്ങൾ പേടിച്ചു പോകണ്ട, മുജാഹിദിന്റെ വാക്ക് കേട്ട് പേടിച്ചു പോകണ്ട. ഖുർആനിൽ അല്ലാഹു പറഞ്ഞില്ല മുനാഫിഖീങ്ങൾ ഇദാ ഇയഖൂലു തസ്മഇ ലഖൗലിഹിം, അവർ പ്രസംഗിക്കാൻ നിന്നാ നിങ്ങൾ അങ്ങ് കേട്ട് നിന്നുപോകും. മുനാഫിഖീങ്ങളെ ലക്ഷണമാണ് നിങ്ങൾ പ്രസംഗിക്കുന്നത് കേട്ടാ നിങ്ങൾ കേട്ടങ്ങ് നിന്നുപോകും. ഓ അത് കുറച്ചൊക്കെ ശരിയാണോ എന്ന് തോന്നിപ്പോവും. മോനെ പെട്ടു പോകണ്ട, മുനാഫിഖീങ്ങളെ ലക്ഷണമാണ്. എന്നാൽ ഞാൻ പറയട്ടെ, നിങ്ങൾ വായിച്ചത് എന്താണ്? നിങ്ങൾ വായിച്ചത് എന്താണ്? അള്ളാഹു കേൾക്കുന്നത് പോലെ കേൾക്കുകയും കാണുകയും പ്രവർത്തിക്കുകയും ചെയ്യുക എന്നാണ് ഇതിന്റെ വിവക്ഷ എന്ന് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട് എന്നതിന്റെ മേൽഭാഗം നിങ്ങൾ കട്ടു. എന്താ മേൽഭാഗം? ഇഷ്ടദാസന്റെ കണ്ണും കാതും കയ്യും കാലും ഞാനാകുമെന്ന് അള്ളാഹു ഖുദ്സിയായ ഹദീസിലൂടെ പറഞ്ഞതു നാം നേരത്തെ മനസ്സിലാക്കിയിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ഔലിയാക്കളെ സംബന്ധിച്ച് വിവരിക്കുന്ന ഒരു ഹദീസ് ഉണ്ട്. ആ ഹദീസിൽ അള്ളാഹു പറയുന്നുണ്ട് കുന്തുലഹു സംഅൻ വബസറ, كنت سمعه الذي يسمع به وبصره الذي يبصر به ويده التي يبطش بها ورجله التي يمشي بها. ഔലിയാക്കൾ അള്ളാഹു തആല പറഞ്ഞു ഞാൻ ഒരാളെ സ്നേഹിച്ചാൽ ആ സ്നേഹിച്ച മഹാന്മാരെ കയ്യും കാലും കാതും കണ്ണും ഞാനാകും എന്നാണ് അതിന്റെ ബാഹ്യാർത്ഥം. അള്ളൊരാളെ കയ്യാവൂല, അള്ളൊരാളെ കാലാവൂല, അള്ളൊരാളെ കണ്ണാവൂല, അള്ളൊരാളെ കാതാവൂല. പിന്നെ പറഞ്ഞതിന്റെ ഉദ്ദേശം എന്താണ്? അതിന്റെ ഉദ്ദേശം അതാണ് പണ്ഡിതന്മാർ വിവരിക്കുന്നു. അവരുടെ കണ്ണുകൊണ്ട് സാധാരണ കണ്ണുകൊണ്ട് കാണാത്തത് കാണും. കണ്ണ് ഇല്ലാത്ത കണ്ണുകൊണ്ടുള്ള കാഴ്ചയല്ല അവരുടേത്, കാതുകൊണ്ടുള്ള കേൾവിയല്ല അവരുടേത്, കൈ കൊണ്ടുള്ള കഴിവല്ല അവരുടേത്, കാലുകൊണ്ടുള്ള ശക്തിയല്ല അവരുടേത്. അവർക്ക് അസാധാരണ കാഴ്ചയാണ്, അസാധാരണ കേൾവിയാണ്. ഈ ഹദീസിന്റെ വിവരണം ഇമാം റാസി പറയുന്നു, യസ്മഉൽ ഖരീബ വൽ ബഈദ്, ദൂരെയുള്ളതും അടുത്തുള്ളതും കേൾക്കും. യുബ്സറുൽ ഖരീബ വൽ ബഈദ്, ദൂരെയുള്ളതും അടുത്തുള്ളതും കാണും. ഇതിനെ സംബന്ധിച്ച് ആദ്യം പറഞ്ഞു. എന്താ പറഞ്ഞത് കേട്ടോളൂ, നേരത്തെ വിശദീകരിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞല്ലോ, അത് മൗലവി കട്ടതാണ്, കേട്ടോളൂ. കയ്യും കാലും അള്ളാഹു ആയി കഴിഞ്ഞാൽ അടിമക്കുണ്ടാവുന്ന ശക്തി വിശേഷം വർണ്ണനാതീതമാണ്. പക്ഷേ അത് അത്രയും അള്ളാഹു നൽകിയതായത് കൊണ്ട് അടിമയുടെയും അള്ളാഹുവിന്റെയും കഴിവ് തുല്യമല്ലെന്ന വസ്തുത ശ്രദ്ധേയമാണ്. അതത്രയും അള്ള കൊടുത്തതായത് കൊണ്ട് തന്നെ അടിമയുടെ കഴിവും ഉടമയുടെ കഴിവും തുല്യമല്ല. ഔലിയാക്കുന്നത് മുഴുവൻ അള്ള കൊടുക്കുന്നതാണ്, അള്ളാഹുവിന്റേത് മറ്റൊരാൾ കൊടുക്കുന്നതല്ല, സ്വന്തമായുള്ളതാണ്. ഔലിയാക്കൾക്ക് എത്ര കാഴ്ചയുണ്ടെന്ന് പറഞ്ഞാലും ഔലിയാക്കൾക്ക് എന്തറിവുണ്ടെന്ന് പറഞ്ഞാലും അള്ളാഹുവിന് തുല്യമാക്കുന്ന പ്രശ്നമേ ഇല്ല. കാരണം അള്ളാഹുവിന്റേത് സ്വന്തമാണ്, ഔലിയായിന്റേതും അമ്പിയാവിന്റേതും അല്ല കൊടുക്കുന്നതാണ്. ഇതിന്റെ മേലെ വിശദീകരണം ഉണ്ട്. ആ വിശദീകരണം കട്ടിവെച്ചിട്ട് പോലെ എന്ന് പറഞ്ഞു കളഞ്ഞു എന്ന് വലിയ കംപ്ലൈന്റ് ആയിട്ട് ഈ മൗലവി പ്രസംഗിച്ച് നടക്കിയല്ലേ നാടായ നാട് മുഴുവനും? എന്തിനു നിങ്ങൾ ഇങ്ങനെ കക്കണം? ഈ നാദാപുരത്തുനിന്ന് ഖുതുബിത്തങ്ങളുടെ അധ്യക്ഷതയിൽ യോഗം ചേർന്നിട്ടില്ല തങ്കത്തി കറാമത്തുള്ള ഔലിയായി ഔലിയാക്കളെ കറാമത്ത് നിന്ന് പോവൂല എന്ന് പറയുന്ന സ്ഥലത്ത് ലാ കട്ടിട്ട് തെങ്ങത്തി കറാമത്തുള്ള ഔലിയായി ഔലിയാക്കല കറാമത്തിൽ നിന്ന് പോകും എന്ന് പുളിക്കൂലി വെച്ച് വായിച്ചിട്ട് ഞങ്ങളെ പൂർവ്വകാല അലിമികൾ തൊണ്ടി സഹിതം നിങ്ങളെ പൂർവ്വകാല മൗലൈമാരെ പിടികൂടിയ സ്ഥലമല്ലേ ഈ നാദാപുരം? ഇപ്പോഴും ഇതാ പിടികൂടുന്നു. നിങ്ങൾ കട്ടതോറോന്നോറോന്നായി പിടികൂടുകയാണ്. നിങ്ങളിങ്ങനെ കട്ടിട്ടേ വായിക്കുള്ളൂ, എന്തിനാണ് നിങ്ങൾ ഇങ്ങനെ കക്കുന്നത്? എന്ത് പറ്റിപ്പോയി നിങ്ങൾക്ക്? ഇനി സഹോദരന്മാരെ നിങ്ങൾ ചിന്തിക്കണം. അപ്പൊ അസ്സലാമു അലൈക അയ്യുഹ നബിയു എന്ന് അള്ളാഹുവിന്റെ റസൂലിനെ വിളിച്ച് നമ്മൾ പറയുന്നു, അള്ളാഹുവിന്റെ റസൂല് കേൾക്കുന്നു. അപ്പൊ സ്ഥലത്തിന്റെയും സമയത്തിന്റെയും ആവശ്യമൊന്നും അവിടെയില്ല. ഇതുകൊണ്ട് തന്നെ വഫാത്തിന് ശേഷമോ വെറും റസൂലുള്ളാഹിക്ക് മാത്രമാണോ ഇസ്റാ മിഅ്റാജിന് റസൂലുള്ളാഹ് പോകുന്നു? ഖബറിൽ മൂസാ നബിയുടെ ഖബർ സിയാറത്ത് ചെയ്യുന്നു, മൂസാ നബി ഖബറിൽ വെച്ച് എഴുന്നേറ്റ് നിസ്കരിക്കുന്നത് ഞാൻ കണ്ടുവെന്ന് റസൂലുള്ളാഹ് പറയും. വഫാത്തിന് ശേഷം മൂസാ നബി ഖബറിൽ നിന്ന് നിസ്കരിക്കുന്നത് റസൂലുള്ളാഹ് കാണുന്നു. സാധാരണ കണ്ണുകൊണ്ട് ഖബർ കാണുമോ? ഖബറിന്റെ ഉള്ളിൽ അത് കാണുമോ? മൂസാ നബി എഴുന്നേറ്റ് നിസ്കരിക്കുന്നു. അതേ മൂസാ നബി അലൈഹിസ്സലാമും മറ്റ് അമ്പിയാക്കളും റസൂലുള്ളാഹിന്റെ കൂടെ നിസ്കരിക്കാൻ
ബൈത്തുൽ മുഖദ്ദസിൽ ഒരുമിച്ച് കൂടുന്നു, ഖബറിൽ നിന്ന് അമ്പിയാക്കൾ എഴുന്നേറ്റ് വരുന്നു, റസൂലുള്ളാഹിന്റെ കൂടെ നിസ്കരിക്കുന്നു, അതും ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്നു. പിന്നെ റസൂലുള്ളാഹ് ആകാശത്ത് ചെന്ന് നോക്കുമ്പോ അവിടെ മൂസാ നബി ഹാജരാകുന്നു, മൂസാ നബി വിഷയത്തിൽ ഇടപെടുന്നു. 9 സമയത്ത് റസൂലുള്ളാഹിനെ തിരിച്ചേക്കുന്നു, 50 നേരത്തെ നിസ്കാരം അഞ്ചാക്കി ചുരുക്കാൻ മൂസാ നബിയെ പറഞ്ഞു, മൂസാ നബി റസൂലുള്ളാഹിനെ പറഞ്ഞേക്കുന്നു, മരിച്ചവര് സഹായിക്കൂല എന്ന് പറയുന്ന മൗലവിമാരെ, ബുഖാരിയിലുള്ള ഹദീസ് അല്ലേ അത്, മുസ്ലിമിലുള്ള ഹദീസ് അല്ലേ അത്. മൂസാ നബി മരണപ്പെട്ടിട്ട് 100 കഴിഞ്ഞിട്ടല്ലേ അള്ളാഹിന്റെ റസൂലിനെ ആകാശത്ത് വെച്ച് സഹായിച്ചത്, ആ സഹായം കൊണ്ടല്ലേ നിങ്ങളെ പള്ളിയിൽ നിന്ന് 5 നിസ്കരിക്കുന്നത്. മരണപ്പെട്ടു പോയവരുടെ സഹായം ഇല്ലെങ്കിൽ എന്തുകൊണ്ട് മൗലവിമാരെ നിങ്ങൾ 50 നിസ്കാരം നിസ്കരിക്കുന്നില്ല? 5 വേണ്ടി സഹായിച്ചത് മൂസാ നബിയാണെന്ന് ബുഖാരിയിലില്ലേ മുസ്ലിമിലില്ലേ? ബുഖാരിയും മുസ്ലിമും നിങ്ങൾ എന്തുകൊണ്ട് സ്വീകരിക്കുന്നില്ല? ഹദീസുകൾ നിങ്ങൾ എന്തുകൊണ്ട് വിശ്വസിക്കുന്നില്ല? ഇനി ഖുർആനിലോ? ഖുർആനിലെന്ന് പറഞ്ഞില്ലേ മൂസാ നബി അള്ളാഹുവിന്റെ റസൂൽ കണ്ടു എന്ന് പറഞ്ഞില്ലേ? വലഖദ് ആതൈനാ മൂസൽ കിതാബ ഫലാതകും ഫീ മിരിയത്തിൻ മിൻ ലിഖാഇ. മൂസാ നബിയെ കണ്ടുമുട്ടിയതിൽ സംശയിക്കേണ്ട നബിയേ, മുഹമ്മദ് നബി ജനിക്കുന്നതിന്റെ 100 മുമ്പ് വഫാത്തായി പോയ മൂസാ നബിയെ റസൂലുള്ള കണ്ടു എന്ന് ഖുർആനിലില്ലേ? ഓ മൗലൈമാരെ, മരിച്ചാൽ തീർന്നു എന്ന് പറയുന്ന നിങ്ങളെ മൗലൈമാരെ ആശയം അബൂജഹലിന്റെ ആശയമല്ലേ? അബൂലഹബിന്റെ ആശയമല്ലേ? ഉത്തുബത്തിന്റെയും ശൈബത്തിന്റെയും ഫിറഔനിന്റെയും നുംറൂദിന്റെയും ഖാറൂനിന്റെയും ആശയമല്ലേ ഞങ്ങളെ മുസ്ലിമീങ്ങളെ ആശയം? മരിച്ചതോടുകൂടെ തീർന്നു എന്നല്ല, മരിച്ചതിനു ശേഷം അമ്പിയാക്കളെ ജീവിച്ചിരിക്കുന്ന നബിമാരെ കാണുന്നു, മരിച്ചുപോയ അമ്പിയാക്കൾ വിഷയത്തിൽ ഇടപെടുന്നു, റസൂലുള്ളാഹിനെ സഹായിക്കുന്നു, അവര് പള്ളിയിൽ വന്ന് ഹാജരാകുന്നു, നബിയുടെ കൂടെ നിസ്കരിക്കുന്നു, കബറിന്നും നിസ്കരിക്കുന്നു, ആകാശലോകത്തിൽ അവര് പോകുന്നു, റസൂലുള്ളാഹിക്ക് നിർദ്ദേശം കൊടുക്കുന്നു, റസൂലുള്ളാഹിക്ക് ആശംസയർപ്പിക്കുന്നു. ബുഖാരിയിലില്ലേ മൗലവിമാരെ, മുസ്ലിമിലില്ലേ മൗലവിമാരെ? ബുഖാരിയും മുസ്ലിമും തള്ളിയിട്ട് നിങ്ങളെ അൽമാത്ര സ്ഥലം തന്നെയല്ല എല്ലാവർക്കും ഉള്ള സ്ഥലവും, നമ്മൾ നിസ്കരിക്കാൻ എന്തിനു വേറുള്ളവർ കൂടി അവകാശപ്പെട്ട സ്ഥലത്തേക്ക് പോകണം? നമ്മളെ സ്വന്തം അവകാശപ്പെട്ട പള്ളിയും വെച്ചിട്ട് ഈത്തിക്കാഫിന്റെ കൂലി കിട്ടുന്ന സ്ഥലവും വെച്ചിട്ട് അബുൽ ബിലാദി ഇലല്ലാഹി മസാജിദു ഹാ, അല്ലാഹ് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലം പള്ളിയാണ് അല്ലാഹു റസൂൽ പറയാ, അതും വിട്ടിട്ട് കന്നുകാലി ചന്തയിലേക്ക് പോകാൻ ഈ ഇത്രയും വിവരമില്ലാത്തവരായി പോയല്ലോ കന്നുകാലി ചന്തയിലേക്ക്, അങ്ങോട്ട് തന്നെ അവർ പോകണ്ടതെന്ന് എനിക്ക് തോന്നുന്നു. ഇരിക്കട്ടെ സഹോദരന്മാരെ, ഈദ്ഗാഹ് അനീതി ചെയ്ത ദാരി ISM നോട്ടീസ എന്റെ അവസാനം നിങ്ങൾക്ക് കാണാം, 4 ഫോട്ടോ കോപ്പി എന്തെന്നാ നഗരസഭയിലേക്കും മറ്റൊക്കെ അരഞ്ഞു കൊടുത്തിട്ട് വാങ്ങുക, ഏത് ഈ പഞ്ചായത്ത് ഗ്രൗണ്ട് നഗരസഭയുടെ ഗ്രൗണ്ട് കടപ്പുറം, എന്നിട്ട് അത് എവിടെ ആർക്കാ കിട്ടേണ്ടത് തർക്കോ, ഇനി പെരുന്നാളുണ്ടെന്ന് അങ്ങനെ ഒരു തർക്കവും നമ്മുടെ സമുദായത്തിൽ, ഏത് ഇത് ആർക്കാ ഗ്രൗണ്ട് ആയിരിക്കാ കൊടുക്കേണ്ടതെന്നൊരു തർക്കം, വെറുതെ തർക്കം വലിച്ചിട്ട് മുസ്ലിമികളെ ഭിന്നിപ്പിക്കുക, വേറെ എന്താണ് ഇതിന്റെ ലക്ഷ്യം? ഓരോരുത്തരുടെ പള്ളിയിൽ നിസ്കരിച്ചാ പോരെ? ഓ വിവരമുള്ള ആലിമികൾ ഇത്ര കഴിഞ്ഞുപോയി, അവർക്കൊന്നും തോന്നിയില്ല കന്നുകാലി ചന്തയിൽ പോവാൻ. ഇത്രയും പാവപ്പെട്ട ഒരു കക്ഷികളായി പോയല്ലോ റബ്ബേ, അള്ളാഹു നന്നാകട്ടെ. സഹോദരന്മാരെ, ഞാൻ പറഞ്ഞു വന്നത് നിങ്ങൾ ചിന്തിക്കണം, അള്ളാഹു സുബ്ഹാനഹു വ തആല അവന്റെ അടിമകളിൽ അവന് സൈന്യങ്ങളുണ്ട്. അല്ലാഹു ഖുർആനിൽ പറയുന്നു ഇവർക്ക് മുഴുവനും പറ്റിയ ഖുർആൻ വിട്ടതാണ്, വലില്ലാഹി ജുനൂദുസ് സമാവാതി വൽ അർദി വകാനല്ലാഹു അലീമൻ ഹകീമ. അള്ളാഹുവിന് ആകാശത്തിലും സൈന്യങ്ങളുണ്ട്, ഭൂമിയിലും സൈന്യങ്ങളുണ്ട്. ആ സൈന്യങ്ങളിൽ വളരെ പ്രധാനപ്പെട്ടതാണ് മഹാത്മാക്കൾ. അള്ളാഹിന്റെ റസൂൽ തന്നെ പറയുന്ന അല്ല അർവാഹു ജുനൂദും മുജന്നദ, ആത്മാക്കൾ സൈന്യങ്ങളാണ്, അതിൽ മഹാത്മാക്കളാകുമ്പോൾ അള്ളാഹിന്റെ സൈന്യങ്ങളാണ്. ആ അള്ളാഹിന്റെ സൈന്യങ്ങൾ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ എത്തിച്ചേരുന്നു, ആ എത്തിച്ചേരുന്ന സ്ഥലത്ത് സൈന്യങ്ങൾ മുഖേന സഹായം കിട്ടുന്നു. ആ സഹായമാണ് സഹോദര ഔലിയാക്കൾ മുഖേന അമ്പിയാക്കൾ മുഖേന കിട്ടുന്നു. അള്ളാഹിന്റെ റസൂലിന് മിഅ്റാജിന്റെ ദിവസം മൂസാ നബിയുടെ സഹായം കിട്ടിയില്ലേ? മൂസാ നബി മഹാത്മാവാണ്, അള്ളാഹിന്റെ സൈന്യങ്ങൾ മഹാത്മാക്കളാണ്, ശൈത്താനിന് സൈന്യങ്ങളുണ്ട്, അത് ദുഷിച്ച ആത്മാക്കളാണ്. അതാണ് അല്ലർവാഹു ജുനൂദും മുജന്നദ ഫമാ താറഫ മിന്നാ യതലഫ് വമാ തനാകറ മിന്നാ യഖ്തലഫ്. ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്നു ആത്മാക്കൾ സൈന്യങ്ങളാണ്, മലക്കുകളും സൈന്യങ്ങളാണ്. ആ സൈന്യങ്ങൾ മുഖേനയുള്ള സഹായം അള്ളാഹു നൽകുന്നു, അല്ലാഹ് കൊടുക്കുന്ന സഹായം അവന്റെ സൈന്യങ്ങൾ മുഖേന
അങ്ങനെ കിട്ടുന്നത് ഇല്ല എന്ന് പറയുന്നതിന് എന്താ അർത്ഥമാണ്? നിങ്ങൾ കണ്ടില്ലേ മരിച്ചു പോകുമ്പോ കഫൻ തുണിയിൽ തുണി വെച്ചു കൊടുത്തിട്ട് അതാ നിങ്ങളെ മൗലവിയല്ലേ, നിങ്ങളെ ഇബ്നു അബ്ദുല്ലാഹല്ലേ എഴുതി വെച്ചത്, ആത്മാക്കളുടെ പ്രവർത്തനങ്ങളല്ലേ എഴുതി വെച്ചത്, ആത്മാവിന് എന്തൊക്കെ വിഷയങ്ങളുണ്ട് നിങ്ങൾക്ക് ആത്മാവിനെ കുറിച്ച് അറിയാമോ, ആത്മാവിന് എന്തെല്ലാം വിഷയങ്ങളുണ്ട് അതിലേക്കൊന്നും ഇപ്പൊ ഞാൻ കടക്കുന്നില്ല. ഇമാം സുയൂത്തി രേഖപ്പെടുത്തിയില്ലേ യതസറഫു ഫിൽ ആലമി സുൽഫി ആലമി ഉൽമി വസ്സുഫ്ലി, മേൽഭാഗത്തും താഴ്ഭാഗത്തും അള്ളാഹുവിന്റെ മഹാത്മാക്കൾ പ്രവർത്തിക്കും. അത് വലിയ വിഷയമാണ്, ഇപ്പൊ അതിലേക്ക് ഞാൻ കടന്നു സംസാരിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ മുസ്ലിമീങ്ങൾക്കിടയിൽ തർക്കമില്ലാത്തൊരാശയമാണ് അള്ളാഹുവിന്റെ റസൂലിനെ വിളിച്ച് സഹായം തേടാം. തർക്കമില്ല എന്ന് ആര് പറഞ്ഞു? ഇമാം സുബ്കി റളിയല്ലാഹു അൻഹു അവിടുത്തെ സിഫാഉസ്സഖാം എന്ന ഗ്രന്ഥത്തിൽ പറയുന്നു. ഇമാം ഇബ്നു ഹജർ ഇമാം റംലി റളിയല്ലാഹു അൻഹുവിനോട് ചോദിക്കുന്നു, വഫാത്തായി പോയ റസൂലുള്ളാഹിനെ വിളിക്കാമോ, ഔലിയാക്കളെ വിളിക്കാമോ? ചോദ്യമാണ്. ചോദിക്കും, മഹാനവകൾ പറഞ്ഞു, യാതൊരു വിരോധവും ഇല്ല, നിങ്ങൾ ഏത് വലിയനെ വിളിക്കുന്നതിനും വിരോധമില്ല, നബിയെ വിളിക്കുന്നതിനും വിരോധമില്ല. ഇമാമിങ്ങളൊക്കെ അവരുടെ കിതാബുകളിൽ സംശയത്തിനിടമില്ലാത്ത വിധം വിശദമായി രേഖപ്പെടുത്തുന്നു, അംബിയ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വഫാത്തിന് ശേഷവും വിളിക്കാം, അതിനു മുമ്പും വിളിക്കാം, അവരോട് സഹായം തേടാം. സഹായം കൊടുക്കുന്നവൻ അള്ളാഹുവാണ്. അള്ളാഹുവിങ്കിൽ നിന്ന് സഹായം കിട്ടാൻ അവന്റെ മഹാന്മാരോട് തേടുന്നു.